മുതലാളിയല്ലേ, സാറ് പുറത്തു പോയതാ, മകളുണ്ട്. എന്താ കൃഷ്ണകുട്ടി? ഇയാൾക്ക് സാറിനെ ഒന്ന് അടിയന്തരായിട്ട് കാണണം. എന്താ കാര്യം? നേരിട്ട് പറയാനുള്ളതാണ്. അദ്ദേഹം വരും? അറിയില്ല. വന്നാൽ ഞാൻ ഡിക്രൂസ് ഡിക്രൂസ് അന്വേഷിച്ചായി പറയണം. ആ കാര്യത്തിലെടുത്ത തീരുമാനം ഇന്ന് തന്നെ രണ്ടിലൊന്ന് തന്നെ അറിയിക്കാൻ. പോലീസുകാരെ കൊണ്ട് ഞങ്ങളെ പോലുള്ള ജ്വല്ലറിക്കാർക്ക് ഉപദ്രവം ഉണ്ടായിട്ടുള്ളൂ. എന്താന്ന്? ഒരു കള്ളൻ കളവ് മുതൽ എന്റെ അടുത്ത് വിറ്റു എന്ന് പറഞ്ഞാ പിന്നെ ആ കടക്കാരന്റെ പാടായി. സത്യം മറിച്ചായാലും കള്ളന്റെ വാക്കേ നിങ്ങൾ പോലീസുകാരെ വിശ്വസിക്കൂ. സോടയില്ല, ഡോക്ടർ പറഞ്ഞതിന് ശേഷം മോൾ അല്പം സ്ട്രിക്റ്റാ. വരട്ടെ, ഞാൻ പറഞ്ഞ കാര്യം അനുസരിക്കുമെങ്കിലേ ഈ സൽക്കാരം സ്വീകരിക്കൂ. അതിന് ചില പ്രശ്നങ്ങളുണ്ട്, ഞാൻ പറയാം. സി, ഇവിടുത്തെ കസ്റ്റംസ് കളക്ടർ മിസ്റ്റർ വേണു എന്റെ അടുത്ത സുഹൃത്താ. അയാളെ നിർബന്ധിച്ചതുകൊണ്ട് കൂടിയാ ഞാൻ. ദൈവമേ, മോള് വന്നെന്ന് തോന്നു. അച്ഛനെത്തില്ലേ? അകത്തുണ്ട്, കമ്മീഷണർ സാറുമായി കൂടാൻ പോവാ. ഒന്നും മിണ്ടാതെ കടയിറങ്ങി പോകുന്നത് ഇതിനായിരുന്നു അല്ലേ? അല്ല മോളെ, പ്രൈവറ്റ് ആയിട്ട് ഒരു കാര്യം ഡിസ്കസ് ചെയ്യാൻ ഞാൻ വിളിച്ചതായിരുന്നു. ആ പിന്നെ ഒരു ഡിക്രൂസ് അച്ഛനെ അന്വേഷിച്ച് കടയിൽ വന്നിരുന്നു. ഇന്ന് തന്നെ അയാളെ കോണ്ടാക്ട് ചെയ്യാൻ പറഞ്ഞു. ഈ ഡിക്രൂസ് അല്ലേ പ്രതി? അതെ. ആരാ അയാള്? സ്മഗ്ലേഴ്സിന്റെ ഒരു ഏജന്റ്. അക്കാര്യം സംസാരിക്കായിരുന്നു ഞങ്ങൾ. നിന്റെ അച്ഛനൊന്ന് സഹായിച്ചാൽ അവനെ കയ്യോടെ പിടികൂടാ. ഞാൻ എന്ത് പറഞ്ഞിട്ടും ഈ മനുഷ്യന്റെ തലയിൽ കയറുന്നില്ല. എന്താ അച്ഛാ അത്? ഈ സ്മഗ്ലേഴ്സ് കാരണമല്ലേ നമ്മുടെ ബിസിനസ് നശിക്കുന്നത്? ചുരുങ്ങി ഇവരൊക്കെ അവമാരുടെ പൊന്നു വാങ്ങി പണിയുന്നവരോട് നമുക്ക് മത്സരിച്ച് ജയിക്കാനാവില്ലെന്ന് അച്ഛൻ തന്നെ പറയാറില്ലേ. അവമാരെ പിടിപ്പിക്കാൻ നമ്മൾ എന്തിനാ മടിക്കുന്നത്? പണത്തിന് വേണ്ടി ഇൻഫോർമേഷൻ ആവുന്നവരുണ്ട്. ആ നിലയ്ക്കല്ല ഞാൻ തന്നോട് പറയുന്നത്. ഇതൊരു ദേശീയ സേവനമായി കരുതണം. ഐ മീൻ എ സർവീസ് ടു അവർ നേഷൻ. താൻ ഇനി ഒന്നും ആലോചിക്കണ്ട. സാധനം വിലക്കെടുക്കാവുന്ന അവരോട് സമ്മതിക്ക്. ഇന്ന് രാത്രി തന്നെ അത് ഇവിടെ കൊണ്ടുവരാൻ പറ. ആദ്യം വക്കീലുമായി ആലോചിച്ചൊരു വഴി കണ്ടെത്തണം, എന്നിട്ട് അറിയിക്കാം മാഡത്തിന്. ജയിലിൽ പോയ നിങ്ങൾക്ക് ഇതൊന്നും പ്രശ്നമാവില്ല. എന്റെ കാര്യം അങ്ങനെയല്ല. കൊല്ലങ്ങളായി ഈ രാജ്യത്ത് ഞാൻ നേടിയെടുത്ത എന്റെ സ്റ്റാറ്റസ് 10-2000 കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളിന്റെ ഉടമ കൂടെയാണ് ഞാൻ. ഹലോ, മിസ്റ്റർ ഷാ, എന്താ ഞാൻ അദ്ദേഹത്തോട് പറയാ?
अगर रोड और वे का नुकसान करना है तो तुम किस मर्जी दवा हो? प्लीज मिस्टर शाह, आई डोंट वांट एनी एक्सप्लेनेशन। जितने पैसों का नुकसान हुआ है वो तुम्हें को पूरा करना पड़ेगा, दैट्स ऑल। आ कृष्णपिल्ला എങ്ങനെ നമ്മളെ ചതിക്കുമെന്ന് കരുതിയില്ല, ആ ഹമുക്കനെ വെട്ടിയുറക്കണം। ഡിക്രൂസിന്റെ കാര്യം അന്വേഷിച്ചോ? കഴുത്തു പോയാലും ഓ നമ്മളെ പേര് പുറത്തു പറയില്ല, എന്തായാലും പെട്ടെന്ന് ഓനെ ജയിലിൽ നിറക്കണം। ക്ലിയർ എവിഡൻസ് ഓടെ ചാർജ് ചെയ്ത കേസ്, എവിഡൻസ് ശ്രമിച്ചു നോക്കണം। ഇതിലും വലിയ എവിഡൻസ് ഒക്കെ നമ്മൾ നേരിട്ടിട്ടില്ലേ? ആ പിന്നെ എനിക്ക് കേസിലുള്ള ഇൻട്രസ്റ്റ് പുറത്തറിയരുത്। ഡിക്രൂസിനോട് ബുദ്ധിമുട്ടൊന്നും വരില്ല, ഞാൻ എല്ലാവരും കണ്ടിട്ടുണ്ട്। ഇനി സിഗരറ്റിനും ലിക്കറിനും പുറമെ മറ്റു വല്ലതും ആവശ്യമുണ്ടെങ്കിൽ എനിക്കൊന്നും വേണ്ട, എപ്പോഴാണ് ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റുക? ആറു മാസം, അതിൽ കൂടുതൽ വേണ്ടി വരില്ല। മുസ്ലിം പള്ളി ആക്രമിച്ചു, മതപുരോഹിതനെ വെട്ടിക്കൊന്നു, ഇന്നലെ രാത്രി മുഖംമൂടിയിട്ട ഏതാനും അക്രമികൾ തേയിക്കൽ ജുമാഅത്ത് പള്ളിയിൽ അതിക്രമിച്ചു കടന്ന് പള്ളിയിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന മുസ്ലിയാർ ഇബ്രാഹിം കുട്ടി എന്ന 33-കാരനെ ക്രൂരമായി വെട്ടിക്കൊന്നു, പോലീസ് അന്വേഷണം തുടരുന്നു। അതിന് നമ്മൾ എന്ത് വേണം? ഞാനൊരു ബിസിനസ്സുകാരനാണ്, പള്ളിയിലും തീരിലും കാര്യം പറഞ്ഞ് നിങ്ങളുടെ കൂട്ടത്തിൽ റോട്ടിലിറങ്ങി നടക്കാൻ കഴിയില്ല। നമ്മുടെ കൂട്ടർ മാത്രമല്ലല്ലോ, എല്ലാ മതക്കാരും സംഘടനകളുണ്ട്, പ്രകടനം നയിക്കുന്ന എന്റെ മാഡമാണ്। ഇന്നത്തെ പ്രതിഷേധ പ്രകടനം മാഡമാണ് നയിക്കുന്നത് കേട്ടല്ലോ? അവർ നിർബന്ധിച്ചിരുന്നു, പക്ഷേ എനിക്ക് പെട്ടെന്ന് ചില അസൗകര്യങ്ങൾ। ഇന്നത്തെ പ്രൊസഷന് പോലീസ് സെക്യൂരിറ്റി ഉണ്ടാവില്ലേ? യെസ്, എനിക്കാണ് അതിന്റെ ചാർജ്। അവിടെ എന്ത് സംഭവിച്ചാലും നിങ്ങൾ ഇടപെടരുത്. എന്താ കാര്യം? കമ്മത്തി സ്റ്റേറ്റിലേക്ക് പോലീസിനെ വിടരുത്, പുറത്തു വെച്ച് നിങ്ങൾ അവരെ തടയണം, ബാക്കി കാര്യം ഞങ്ങളെ। പ്രകടനക്കാരുടെ നേരെ ആരോ ബോംബെറിഞ്ഞതായിട്ടാണ് റിപ്പോർട്ട്, സെക്യൂരിറ്റിക്ക് പോയ പോലീസുകാരിൽ ചിലർക്കും പരിക്കുണ്ടത്രേ। ഓഹ്, ആ മുരുകനെ ഒരിടത്ത് വിളിച്ചിട്ടും കിട്ടുന്നില്ല, വല്ല ക്ലബിലോ ബാറിലോ പോയി കിടക്കുന്നുണ്ടാവും, അലക്സ് ഉടനെ സ്പോട്ടിലെത്തണം। അറിഞ്ഞിടത്തോളം അവിടെ വലിയ കുഴപ്പമാണ് നടക്കുന്നത്, ഫോഴ്സ് മതിയാവില്ല, സാർ റിസർവ് ക്യാമ്പിലേക്ക് വിളിക്കണം। ഏത് നരകത്തിലേക്കെങ്കിലും വിളിക്കേ, എനിക്ക് വയ്യ, പ്രഷർ കൂടിയോണ്ട് തല ചുറ്റുന്നു। സാർ, സാറിന് ഒരു ഫോണുണ്ട് കമ്മീഷണർ ഓഫീസിൽ നിന്ന്, ഞാനിവിടെ ഇല്ലെന്ന് പറഞ്ഞേട്ടാ। പെട്ടെന്നെടുത്ത് മാറ്റോ, താമസിച്ചാലും അവന്മാർ തമ്മിൽ തല്ലി ചാവു। Thank you.
സംശയ നീ നേരത്തെ നിനക്ക് സംശയമാണോ വാസു നിനക്ക് നിന്നെ പറ്റിയോ ഒന്നും പറ്റാതിരിക്കാനാണ് ഇതിനെ തേറിയിരിക്കുന്നത് Then you give order. Talking to which you are going to do it. But not put your opponent in the canal alone. Well done. Link it to the children, call along. Generally, but take it to town. After the petrol man, he town room cut in the chicken. Please, better than the second to you. എവിടെ പോകുന്നു മാറ
ജനങ്ങൾ സംഘം ചേരുന്നതും കൂട്ടം കൂടി നടക്കുന്നതും ഇന്ത്യൻ ശിക്ഷാ നിയമം 144 വകുപ്പ് പ്രകാരം കർശനമായി നിരോധിക്കുന്നു. നിയമം അനുസരിക്കാത്തവരെ ശിക്ഷിക്കുന്നതാണ്. കൊള്ള മുതൽ തിരിച്ചേൽപ്പിക്കുന്നവരെ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കുന്നതാണ്. 24 മണിക്കൂറിനകം അടുത്ത പോലീസ് സ്റ്റേഷനിലോ സർക്കാർ ഓഫീസുകളിലോ ഏൽപ്പിക്കാൻ പോലീസ് കമ്മീഷണർ ഉത്തരവിറങ്ങി. നിയമം അനുസരിക്കാത്തവരെ ശിക്ഷിക്കുന്നതാണ്. കൊള്ള മുതൽ തിരിച്ചേൽപ്പിക്കുന്നവരെ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കുന്നതാണ്. 24 മണിക്കൂറിനകം അടുത്ത പോലീസ് സ്റ്റേഷനിലോ സർക്കാർ ഓഫീസുകളിലോ ഏൽപ്പിക്കാൻ പോലീസ് കമ്മീഷണർ ഉത്തരവിറങ്ങി. നീ ഇതോടെ സൂക്ഷിക്കണം, ആരെയും കാണിക്കരുത്. ഞാൻ വരും. എന്നിട്ടും കണ്ടവരെ കൊണ്ട് കൊള്ളയടിപ്പിക്കാൻ നീ ഇല്ല മുതലാളി. പുറത്തു വെച്ചിരുന്ന മൂന്നാല് കുപ്പികളെ അവന്മാർ കൊണ്ടുപോയുള്ളൂ. ലൂട്ട് ചെയ്യാൻ വന്നേരം ഞങ്ങൾ തല്ലി ഓടിച്ചിട്ടുണ്ട്. പെട്ടെന്ന് ഈ കുപ്പികളൊക്കെ സ്റ്റോറിലേക്ക് എടുത്ത് മാറ്റണം. ശരി സർ. വ്യാപാരി വ്യവസായി സംഘടന അടിയന്തര യോഗം കൂടി നഷ്ടപരിഹാരം ചോദിച്ചിട്ടുണ്ട് സർക്കാരിനോട്. കുറെ കാല് കുപ്പികളൊക്കെ തല്ലിപ്പൊട്ടിച്ചു ഇവിടെ അവന്മാരെ കാണട്ടെ. മനസ്സിലായോ? വീണ്ടും ഒരു ലഹള പൊട്ടിപ്പുറപ്പെടുന്നതിനെതിരെ സർക്കാർ വല്ല മുൻകരുതലും എടുത്തിട്ടുണ്ടോ? കൂടുതൽ പോലീസ് ഫോഴ്സിനെ വരുത്തിയിട്ടുണ്ട്. ഇപ്പൊ സ്ഥിതി നിയന്ത്രണ വിധേയവുമാണ്. ഈ അക്രമത്തിന്റെയും വെടിവെപ്പിന്റെയും പേരിൽ സർക്കാർ രാജിവെക്കുന്നു. അതെ, വള്ളി പോയി പറഞ്ഞാൽ മതി. അക്രമത്തിന് ഇരയായവർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും നഷ്ടപരിഹാരം വല്ലതും കൊടുക്കുമോ? തീർച്ചയായും പരിഗണിക്കും. സമാധാനപരമായ പ്രകടനം നടത്തിയവരെ പോലീസ് വെടിവെച്ചോന്ന് അന്വേഷിക്കുമോ? അന്വേഷിക്കും. ജുഡീഷ്യൽ അന്വേഷണമാണ് ഉദ്ദേശിക്കുന്നത്. പോലീസിന്റെ കിരാതോ, ഞാൻ ആദ്യം അന്വേഷിക്കട്ടെ എന്ത് വാഴ്ചയാണെന്ന്. കിടക്കുകയായിരുന്നല്ലോ സാർ, ചത്തവരെ കീറി മുറിക്കണ്ടേ, അടക്കം ചെയ്യാൻ ബന്ധുക്കൾക്ക് വിട്ടു കൊടുക്കണ്ടേ, അതിന്റെ തിരക്കിലായിരുന്നു. ഒന്നതും താൻ തന്നെയല്ലേ, ബാക്കി അവിടെ പോയി പറഞ്ഞാൽ മതി. സമാധാനപരമായി പ്രകടനം നടത്തിയവരെ വെടിവെക്കാൻ ഉത്തരവിട്ടത് ഇൻസ്പെക്ടർ ബൽറാമാണ്. കുപ്രസിദ്ധനായി പോലീസ് ഓഫീസർ മുമ്പ് നടത്തിയ ക്രൂരമായ കൊലകൾ പലർക്കും അറിയാം. എന്നിട്ട് ഇയാളെ ഡിപ്പാർട്ട്മെന്റിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് പോലീസ് വകുപ്പിനും സർക്കാരിനും ഒരുപോലെ നാണക്കേടാണെന്ന് ഞാൻ പറയും. ബൽറാമിനെ കുറിച്ച് പാർട്ടിയുടെ ജില്ലാ ഘടകത്തിനുള്ള എതിർപ്പാണ് ഞാനിവിടെ പ്രകടിപ്പിക്കുന്നത്. സഹദേവൻ, പാർട്ടിയുടെ കാര്യമൊന്നും പറയണ്ട. ഇന്നലെ ഇവിടെ എന്താണ് സംഭവിച്ചതെന്നാണ് അന്വേഷിക്കുന്നത്. ആ ഇൻസ്പെക്ടർ ഇവിടെ ചെല്ല. ഇതോട് ഇവന്റെ തൊപ്പി തെറിക്കണം സാർ. ഇൻസ്പെക്ടർ ബൽറാം, നിങ്ങളെ കുറിച്ച് ധാരാളം അലിഗേഷൻസ് ഞാൻ ഇവിടെ കേട്ടു. പക്ഷെ ഇന്നലത്തെ സംഭവത്തെ കുറിച്ചാണ് ഇവിടെ അന്വേഷിക്കുന്നത്. ഏത് സാഹചര്യത്തിലാണ് നിങ്ങൾ അവിടെ വെടിവെക്കാൻ ഉത്തരവിട്ടത്? ആത്മരക്ഷാർത്ഥമാണെന്ന പോലീസിന്റെ സ്ഥിരന്യായമൊന്നും ഇവിടെ വേണ്ട. ഇല്ല സർ,
പോലീസ് ആത്മാവും ശരീരവുമില്ലാത്ത വില കുറഞ്ഞ നിർജീവ വസ്തുക്കളാണെന്ന് കരുതുന്നവർക്ക് ആ ന്യായം ബോധ്യപ്പെട്ടില്ലെന്നറിയാം. മിസ്റ്റർ ചോദിച്ചതിന് ഉത്തരം പറഞ്ഞാൽ മതി. അതാണ് സാർ പറഞ്ഞു വരുന്നത്. കൊള്ളയും കൊലയും തീവപ്പും നടത്തിയ ക്രിമിനൽ പുള്ളികൾ ഒരുത്തൻ ചത്താൽ ഇവിടെ ചോദിക്കാൻ ആളുണ്ട്, പ്രക്ഷോഭം സംഘടിപ്പിക്കാൻ പാർട്ടികളുണ്ട്. അത്തരം സാമൂഹ്യ ദ്രോഹികൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ പെട്രോളിൽ മുക്കി തീയിട്ട് ചുട്ടാലും തല വെട്ടിയെടുത്താലും ചോദിക്കാനാണില്ല. അവരുടെ കുടുംബാംഗങ്ങൾക്ക് നഷ്ടപരിഹാരം വാങ്ങിച്ചു കൊടുക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവരില്ല. സ്റ്റോപ്പ് ഇറ്റ്, കം ടു ദ പോയിന്റ്. എന്താണ് അവിടെ നടന്നത്? വെടിവെപ്പിൽ ഓർഡർ ഇടാൻ നിങ്ങൾക്ക് ആരാണ് അധികാരം നൽകിയത്? സർ, കല്ലും കട്ടപ്പാറയും കൈബോംബുമായി ഒരു സംഘം പോലീസിനെ നേരിട്ടപ്പോ വെറും ലാത്തി കൊണ്ട് അവരെ തടഞ്ഞു നിർത്താനാവില്ലെന്ന് വന്നു. ആ സമയം പലരെയും വിളിച്ച് അന്വേഷിച്ചു, അനുമതി ചോദിച്ചു, ജില്ലാ കളക്ടർ മുതൽ ഡി ഐ ജി വരെ. പക്ഷെ ആരിൽ നിന്ന് ഒരു മറുപടിയും കിട്ടിയില്ല. മേലധികാരികൾ പഴിചരിയാൽ രക്ഷപ്പെടാൻ ശ്രമിക്കണ്ട. നിങ്ങൾക്കെതിരെ നടപടിയെടുക്കാതിരിക്കാൻ കാരണമല്ലോ ബോധിപ്പിക്കാനുണ്ടോ? നടപടിയെടുക്കേണ്ടത് കുറ്റക്കാർക്കെതിരെ വേണം സർ. കമ്മത്തി സ്ട്രീറ്റ് കൊള്ളടിച്ചവർ, കൃഷ്ണ ജുവലേഴ്സ് കുത്തിക്കവർന്ന് അതിന്റെ ഉടമയെ വെട്ടിക്കൊന്നവര്, പോലീസ് വാഹനങ്ങളടക്കം പൊതുമുതൽ ചുട്ടുകരിച്ചവര്, അവരെ മുഴുവൻ മാറ്റി നിർത്തി എന്നെ പ്രതിയാക്കുന്നത് വെടിവെപ്പിന് ഉത്തരവിട്ടതിന്റെ പേരിലാണെങ്കിൽ അത് ഞാൻ ചെയ്ത കുറ്റകൃത്യമല്ല. ഒരു പോലീസ് ഓഫീസർ എന്ന നിലയിൽ എന്റെ ഡ്യൂട്ടിയാണ്. അതിൽ രണ്ടുപേർ മരിച്ചെങ്കിൽ അതിൽ എത്രയോ ഇരട്ടി ജീവൻ രക്ഷിക്കാൻ, ഇപ്പോൾ തന്നെ ലക്ഷക്കണക്കിന് രൂപ നഷ്ടമായെങ്കിൽ കോടിക്കണക്കിന് രൂപ നഷ്ടമാകാതിരിക്കാൻ, അതിന് തെളിവാണ് കൃഷ്ണപിള്ളയുടെ ശവം. ഇപ്പോഴും കെട്ടണങ്ങിയിട്ടില്ലാത്ത കമ്പത്തി സ്ട്രീറ്റ് വെട്ടും കുത്തുമേറ്റ് തലപൊട്ടി എല്ലൊടിഞ്ഞ് ആശുപത്രിയിൽ കഴിയുന്ന പോലീസുകാരടക്കമുള്ള നൂറുകണക്കിന് നിരപരാധികൾ, അവരെ കാണാതെ തെളിവും സാക്ഷിമൊഴികളും രേഖപ്പെടുത്താതെ ഒരാളെ ശിക്ഷിച്ച് പലരുടെയും മുഖം രക്ഷിക്കാനാണ് അന്വേഷണം എന്ന ഈ പ്രവർത്തനമെങ്കിൽ. അയാൾ പറയട്ടോ, ക്ഷമിക്കുന്നു സർ. ഇഷ്ടദൈവങ്ങളെ പ്രീതിപ്പെടുത്താൻ നരബലി പോലും നടത്തുന്നവരുടെ നാടാണ്. ഇഷ്ടജനങ്ങളെ തൃപ്തിപ്പെടുത്താൻ ഒരു പാവം പോലീസ് ഉദ്യോഗസ്ഥനെ ബലിയാടാക്കാനാണ് ഉദ്ദേശമെങ്കിൽ ഇറ്റ്സ് അപ് ടു യു സർ. ഐ ഹാവ് നത്തിങ് മോർ ടു സേ. ഹീ ഈസ് എൻ ഔട്ട്സ്പോക്കൺ ഇഡിയറ്റ്. എന്നാലും അയാൾ പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് തോന്നുന്നു. എവിടെ എങ്ങനെ സംസാരിക്കണം എന്ന് പറഞ്ഞു റാസ്കൽ. വാട്ട് നോൺസെൻസ് ആർ യു ടോക്കിംഗ്? ദ ട്രൂത്ത്, ദ ഹോൾ ട്രൂത്ത്, നത്തിങ് ബട്ട് ട്രൂത്ത്. യു സർ, ഹലോ ഇന്ദ്ര. യെസ് സർ, ഇന്ദ്ര. കൺഗ്രാറ്റുലേഷൻസ് ഇന്ദു. താങ്ക്യൂ. ഈ കാർമി നീച്ച തുന്നരെ ഇതാക്കട്ടെ. ഓ ഓക്കേ സർ. ആ എന്നെ ഇപ്പൊ ഗൾഫിൽ നിന്ന് വിളിച്ചിരുന്നു ഇവിടുത്തെ വിവരങ്ങൾ അറിഞ്ഞ് കൺഗ്രാറ്റുലേറ്റ് ചെയ്യാൻ. എനിക്ക് അതല്ല, ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ മിനിറ്റ് വെച്ച് കടലിന് അക്കരെ ഇരിക്കുന്ന മൂപ്പർ അറിയുന്നതാണ് അതിശയം. ഇല്ലെങ്കിൽ അദ്ദേഹത്തിന് ആ സ്ഥാനത്തിരിക്കാൻ ഒക്കില്ലല്ലോ. നമ്മളെ ഇന്ന് സമാധാന കമ്മിറ്റിക്ക് വിളിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി. എന്നെയും വിളിച്ചിട്ടുണ്ട്. ആ അതിരിക്കട്ടെ. നിങ്ങളുടെ ഡ്രൈവർ സിദ്ദിഖിന്റെ കാര്യം എന്തായി? ഓൻ ആസ്പത്രിയില്ല, ഇറക്കാൻ നമ്മൾ ആളെ വിട്ടിട്ടുണ്ട്. ഇവിടത്തെ ഭക്ഷണം മോശമായതുകൊണ്ട് നിനക്ക് വേണ്ടി ഞാൻ കുറച്ച് പൊറോട്ടയും നല്ല ഒന്നാന്തരം ചില്ലി ചിക്കനും വാങ്ങിച്ചു. എന്നിട്ട് പിന്നെ തോന്നി അത് കഴിച്ച് നിനക്ക് ഇനിയും കൂടുതലായല്ലോ, അതുകൊണ്ട് മുഴുവനും ഞാൻ തന്നെ കഴിച്ചു. എനിക്കങ്ങനെ ആഹാരം കഴിക്കാൻ പറ്റാത്ത അസുഖമില്ല. അത് അകണ്ട, തല അല്പമെങ്കിലും പൊങ്ങുമായിരുന്നെങ്കിൽ സ്റ്റേഷനിലെ പിരി ഒഴിവാക്കിട്ട് നീ ഇതേപോലെ വന്ന് കിടക്കോ. അങ്ങനെ വിളിക്കരുത്, അത് മോശം. ഡോക്ടറുടെ സമ്മതം ഇല്ലാതെ കൊണ്ടുപോയി നോക്കില്ല. ഞങ്ങൾക്കൊരു ഡോക്ടറിന് സമ്മതം വേണ്ട. പോലീസിന്റെ വേണ്ടിവരും. കസ്റ്റഡിയിൽ വെച്ച പ്രതിയാണ് ഇയാൾ, അങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ല. ഇത് എവിടുത്തെ ന്യായമാ സാറേ? മര്യാദയ്ക്ക് ആളെ കൊണ്ടുവെക്കരുത്. അത് കൊള്ളാം, അരിയിൽ നിന്ന് ആശാരിച്ചും കടിച്ച് പിന്നെയും പട്ടി. ആരാണ് നിങ്ങൾ അയച്ചത്? ഹുസൈൻ സാഹിബ്. കമ്മത്തി സ്റ്റ് കൊള്ളയടിക്കാൻ അയച്ച ആളാണോ? അപ്പോ കച്ചവടക്കാരുടെ നഷ്ടപരിഹാരം 4-5 ലക്ഷം രൂപയുടെ നഷ്ടം എനിക്ക് തന്നെ ഉണ്ട്. അതെല്ലാം പറഞ്ഞില്ലേ, പരിഗണിക്കും. ആ നമ്മൾ സമാധാന കമ്മിറ്റിയെ ഉണ്ടാക്കിയിട്ടുള്ളൂ, ഇനി നാട്ടിൽ നിങ്ങളെല്ലാം ചേർന്ന് സമാധാനം ഉണ്ടാക്കണം. കമ്മിറ്റി കൺവീനർ ശ്രീമതി പേര് മറന്നു. മാഡം. ആ മാഡം, മാഡം വേണം നേതൃത്വം നൽകാൻ. അപ്പൊ ശരി. ഞങ്ങളുടെ അറിവിലൂടെ ലഹള നടത്തിയവരുടെ പേരായത്, എത്രയും പെട്ടെന്ന് നടപടിയെടുക്കണം.
കമ്മീഷണർ കമ്മിറ്റി കൺവീനർ ആയിട്ട് ഒരാളെ എടുത്തില്ലേ? മേഡമോ ഇടവമോ ഏതാ സ്ത്രീ? ഇന്ദിരാശങ്കർ. ഇവിടുത്തെ വിശ്വഭാരതി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ നടത്തുന്നവരാണ്. വേറെ എക്സ്പോർട്സ്, സീഫുഡ് തുടങ്ങിയ പല ബിസിനസ് ഉണ്ടാവും. ഓഹോ, ഏതായാലും ലഹളക്കാരെ സമാധാനമായി നേരിടാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. കർശനമായി ആക്ഷൻ എടുക്കണം. സഹദേവന്റെ ഇവിടുത്തെ ചാരായക്കട മാറ്റാൻ അമ്പലമുണ്ട് പള്ളിയുണ്ടെന്നും പറഞ്ഞ് ബഹളം ഉണ്ടാക്കിയ പൗരസംഘത്തിന്റെ നേതാവാണ് ഇവൻ. ഇല്ല, ഇടിച്ചിവന്റെ എല്ലൊടിക്കണം. ഒരു ന്യായമൊക്കെ കേൾക്കണ്ട, പോലീസ് കുപ്പായിട്ട് ഒരു എന്ത് തോന്നിയാസം കാണിക്കാന്ന്? മിസ്റ്റർ ഹുസൈൻ, ആ കള്ള ഇമാർ ഇൻസ്പെക്ടർ വെടിവെപ്പി പരിക്ക് പറ്റി ആസ്പത്രി കിടക്കണോടുന്ന എന്റെ ഡ്രൈവറെ പിടിച്ചോടുന്നത് അത് എന്ത് കുറ്റത്തിനാണെന്ന് അറിയണം. ഞാൻ അന്വേഷിക്കാം. നിങ്ങൾ അന്വേഷിച്ചാലും വേണ്ടില്ല, തലകുത്തി മറിഞ്ഞാലും വേണ്ടില്ല, കോനെപ്പ വിട്ട് കിട്ടണം. ശരി, നമുക്ക് വഴിയുണ്ടാക്കാം. മിസ്റ്റർ ഹുസൈൻ സാഹിബ് ഇരിക്കൂ. ഇരിക്കണില്ല. ഒരു സീനിയർ ഓഫീസറുടെ മുറിയിലേക്ക് കടന്നു വരുന്ന എങ്ങനെയാണ്? ഒട്ടും മാനേജ് ഇല്ലാതെ. സോറി സർ. മേ ഐ കം ഇൻ സർ? എനിക്ക് എന്താ വേണ്ടത്? എന്നോട് അന്വേഷിക്കാതെ ലോക്കപ്പിൽ ഇരുന്ന പ്രതികളെ സാർ റിലീസ് ചെയ്തു. അവരിൽ ആശുപത്രിയിൽ കിടന്ന ഒരു രോഗിയടക്കം ബലം പ്രയോഗിച്ചല്ലേ ഇയാൾ അറസ്റ്റ് ചെയ്തത്? റൈറ്റിൽ പങ്കെടുത്ത പ്രതികളാണ് സാർ അവര്. കുറ്റം സംബന്ധിച്ച് അവർ ഏറ്റുപറഞ്ഞ കാര്യങ്ങളാണ് ഇതൊക്കെ. ഈ ലഹളയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച യോഗ്യന്മാർ ആരൊക്കെയാണെന്നത് അടക്കം അവരെ അറസ്റ്റ് ചെയ്യാനും ചോദ്യം ചെയ്യാനും സാർ എനിക്ക് പെർമിഷൻ തരണം. നോ, ലോക്കപ്പിൽ താൻ ഇടിച്ചു പറയിച്ച കാര്യങ്ങൾ കോടതിയിൽ അവർ നിഷേധിക്കില്ല എന്നുള്ളതിന് എന്താ ഉറപ്പ്? ഇതിൽ പ്രതികളാക്കിയിരിക്കുന്ന വ്യക്തികളെ തനിക്ക് ശരിക്കറിയാമോ? അവരുടെ സ്ട്രെങ്തും സോഷ്യൽ സ്റ്റാറ്റസും. ഇവിടുത്തെ പോലീസ് കമ്മീഷൻ അടക്കം ഓച്ചാനിച്ച് നിൽക്കുന്ന നാട്ടിലെ പ്രമാണിമാര്. ബലറാം, അവരെ പേടിച്ചല്ലേ സാർ ഈ പ്രതികളെ വിട്ടുകൊടുത്തത്? പണവും സ്വാധീനം ഉപയോഗിച്ച് തേഞ്ഞിക്കൽ ലഹള നടത്തിച്ചത് എന്റെ അന്വേഷണത്തിൽ ഈ സംഘമാണ്. അല്ലാതെ അതൊരു വർഗീയ കലാപം ആയിരുന്നില്ല. അടിസ്ഥാനമില്ലാതെ വാദിച്ചാൽ പോരാ. ക്യാൻ യു പ്രൂവ് ദാറ്റ്? സത്യമാണ് സർ. സത്യം കണക്കിലെടുത്ത് കോടതി ശിക്ഷ വിധിച്ചിരുന്നെങ്കിൽ ഈ ഉടുപ്പിട്ടുകൊണ്ട് താൻ എന്റെ മുന്നിൽ നിൽക്കില്ലായിരുന്നു. ഒരു ക്രിമിനൽ പുള്ളിയായിരുന്നെങ്കിലും സത്യരാജിനെ താനല്ലേ എവിടെ വെച്ചു വന്നത്? പലരുടെയും മുന്നിൽ വെച്ച് താൻ അയാൾക്ക് നേരെ നിറയൊഴിച്ചിട്ടും പ്രോസിക്യൂഷന് കുറ്റം കോടതിയിൽ തെളിയിക്കാൻ കഴിഞ്ഞില്ലല്ലോ. സംശയത്തിന്റെ ആനുകൂല്യത്തിൽ താൻ രക്ഷപ്പെട്ടു. അതിനു മുമ്പ് ഇയാൾ തന്നെ കോളേജിൽ പഠിച്ചിരുന്ന ഒരു ബ്രാഹ്മണൻ. സർ, പ്ലീസ് സ്റ്റോപ്പ് ഇറ്റ്, പ്ലീസ്. ഹലോ, കോടതിയെ ബോധ്യപ്പെടുത്താൻ എവിഡൻസ് വേണം. ഐ മീൻ സിമന്റഡ് പ്രൂഫ്. ഇത്തരത്തിലുള്ള വലിയവർക്കെതിരായി ആക്ഷൻ എടുക്കുമ്പോൾ പ്രത്യേകിച്ച് യുനോ വി ആർ വാക്കിംഗ് ഓൺ എ റൈസേഴ്സ് എഡ്ജ് സൂക്ഷിക്കണം. എടുത്തിയാടിയാൽ നമ്മളാവും പിടുക. താൻ ഇതിൽ പറയുന്നവരെ അന്വേഷി. സഹദേവൻ അറിയില്ലേ ഇവിടുത്തെ പാർട്ടിയുടെ? സർ, അയാൾ തന്ന ലിസ്റ്റാണ്. എന്നെ കൊല്ലല്ലേ സാർ? നിന്നെ ആരും ഒന്നും ചെയ്യില്ല. ഇനി ഇവനെ തൊട്ടുപോരുത്. മുരുകൻ സാർ പ്രത്യേകം പറഞ്ഞു ഇടിച്ചു കലക്കാൻ. ഇടിച്ചു കലക്കി ഇവൻ ചത്തുപോയാ നിന്നെ രക്ഷിക്കാൻ ആ നാറി വരുവാ. ഇഡിയറ്റ്. എന്നെ കൊല്ലല്ലേ സാർ? നിന്നെ ആരും ഒന്നും ചെയ്യില്ല. ഇനി ഇവനെ തൊട്ടുപോരുത്. മുരുകൻ സാർ പ്രത്യേകം പറഞ്ഞു ഇടിച്ചു കലക്കാൻ. ഇടിച്ചു കലക്കി ഇവൻ ചത്തുപോയാ നിന്നെ രക്ഷിക്കാൻ ആ നാറി വരുവാ. ഇഡിയറ്റ്. നിന്റെ
കാണാൻ ഒരാൾ വന്നിരിക്കുന്നു ഇടിയോടെ ബാക്കി ഞാൻ വന്നിട്ട് ആരല്ലേ വന്നേ യെസ് ഇൻസ്പെക്ടർ എഫ് ഐ ആണ് ഞാൻ ബൽറാം സാറിനെ ആണ് അന്വേഷിക്കുന്നത് അതെ സാർ ഇല്ലെന്ന് തോന്നുന്നു നോക്കൂ ആ പ്ലീസ് കൃഷ്ണ ജ്വല്ലേഴ്സിലെ ആണല്ലേ मूं
ദൈവത്തെ ഓർത്തരുതേ, നിങ്ങൾ ബോധമില്ലാതെ വല്ലതും ഇല്ലേ? നിന്റെ ഉദ്യോഗം മേലാവട്ടെ, സഹിച്ച അടിമയെ പോലെ അനുസരിച്ച് ജീവിക്കുന്ന ആരും വേണ്ട. ഞാൻ അനുസരിച്ചോളാം, നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ. ഉറപ്പാണ്? ഇങ്ങോട്ട് മാറിക്കരെ, മാറിക്ക. ഞാൻ പ്രീതി കൃഷ്ണ, കൃഷ്ണ ജ്വല്ലേഴ്സിലെ. അറിയാം. എന്തിനാ ഇവിടെ വന്നത്? രണ്ടു തവണ സ്റ്റേഷനിൽ വന്ന് അന്വേഷിച്ചു. അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നു സർ. തക്കതായ തെളിവുകൾ ഉണ്ടായിട്ടും എന്റെ അച്ഛന്റെ കൊലയുമായി ബന്ധപ്പെട്ടവർക്കെതിരെ ഇതുവരെ നിങ്ങൾ ഒരു ആക്ഷനും എടുത്തില്ല. കുറ്റപ്പെടുത്തുമല്ല, ഓരോ സ്റ്റേറ്റിലും ദിവസവും നടക്കുന്ന കൊലകളുടെ എണ്ണം പത്രങ്ങളിൽ വരാറില്ലേ? വെറും എണ്ണങ്ങൾ മാത്രം. അവർക്ക് പേരില്ല, വിലാസങ്ങളില്ല. ആ തരത്തിൽ വെറും ഒരക്കമാവരുത് എന്റെ അച്ഛനും. എന്താ താൻ പറഞ്ഞു വരുന്നത്? I am not asking you any favor. My only request to you is, as a police officer, please do your duty, sir. കാലത്തെ വിളിച്ചോണ്ടത് നീ എന്നെ ഡ്യൂട്ടി പഠിപ്പിക്കണം. Sorry, sir. Please see my position. പോലീസ് ആ കേസ് അന്വേഷിക്കുന്നുണ്ട്. കൂടുതൽ വലുതും പറയാനുണ്ടെങ്കിൽ സ്റ്റേഷനിൽ വരൂ. ഇവിടെ വെച്ച് ഞാനൊന്നും കേൾക്കില്ല. ഡിപ്പാർട്ട്മെന്റ് എൻക്വയറിയിൽ എനിക്ക് വിശ്വാസമില്ല. പ്രതികൾ പണവും സ്വാധീനമുള്ളവരാണ്. ഇവിടുത്തെ പോലീസ് കമ്മീഷണർക്ക് വരെ ഈ കൊലയുമായി ബന്ധമുണ്ടെന്ന് ഞാൻ സംശയിക്കുന്നു. നീ ഇവിടുത്തെ മറ്റുള്ളവരായിരുന്നാലും ശരി, എന്റെ സീനിയർ ഓഫീസേഴ്സിനെ കുറ്റം പറയുന്നത് എനിക്കിഷ്ടമല്ല. ആ ഓഫീസറെ കുട്ടിക്കാലം തൊട്ടേ അങ്കിളെന്ന് വിളിച്ച് വളർന്നോളാം ഞാൻ. എന്റെ അച്ഛനോടൊപ്പം ചീട്ട് കളിക്കാനും വിസ്കി കഴിക്കാനും ദിവസേന വീട്ടിൽ വന്നിരുന്ന ഏക ഫാമിലി ഫ്രണ്ട്. ആ ആൾ എന്റെ അച്ഛൻ ക്രൂരമായി കൊല്ലപ്പെട്ടിട്ടും എന്തുകൊണ്ട് ശവം പോലും കാണാൻ വന്നില്ല? എന്തുകൊണ്ട് ഇന്ന് വരെ ഫോണിൽ വിളിച്ച് ഒരു വാക്കെങ്കിലും പറഞ്ഞ് എന്നെ ആശ്വസിപ്പിച്ചില്ല? അതൊന്നും ഞാൻ അന്വേഷിച്ചിട്ടില്ല. സാർ അന്വേഷിക്കണം. ഈ കൊലയുമായി ബന്ധപ്പെട്ടവരെന്ന് ഞാൻ സംശയിക്കുന്ന ആളുകളുടെ പേരുകൾ ഇതിലുണ്ട്. കാരണം ഡീറ്റെയിൽ ആയി എഴുതിയിട്ടുണ്ട്. സാർ വായിക്കണം. നീ കൽപ്പിക്കണം. അപേക്ഷിക്കുകയാണ്. അതിനുവേണ്ടി എത്ര പണം വേണം? എടുത്തോളൂ. പോരെങ്കിൽ എന്റെ അച്ഛന്റെ മുഴുവൻ സമ്പാദ്യവും. നിന്റെ പണം കണ്ട് വാലാട്ടി അനുസരിക്കുന്ന പട്ടികളാണ് ഇവിടുത്തെ മുഴുവൻ പോലീസുകാരെന്ന് നീ കരുതിയോ? ഇറങ്ങി പോയിക്കോ, അല്ലെങ്കിൽ കൈക്കൂലി തന്നെ എന്നെ സ്വാധീനിക്കാൻ ശ്രമിച്ചതിന് എനിക്ക് നിന്റെ പേരിൽ ആക്ഷൻ എടുക്കേണ്ടി വരും. കൊലയാളികളെ വെറുതെ വിട്ട് ഈ ചെറിയ തെറ്റിന് എന്നെ ശിക്ഷിക്കുന്ന ധീരതയല്ല. ഇയാൾ അത്രയ്ക്ക് പ്രിൻസിപ്പൾ ഉള്ള ആളാണെങ്കിൽ മുഖം നോക്കാതെ, ശുപാർശ കേൾക്കാതെ, സത്യസന്ധമായ ഒരു അന്വേഷണത്തിൽ ധൈര്യമുണ്ടോ? ആണത്തുണ്ടോ? എടിപൊടിയെന്നും മറ്റും വിളിക്കുന്ന സൂക്ഷിച്ചു വേണം. പിന്നെ അസഭ്യം കേട്ടാ സുഹിക്കുന്ന ചില സ്ത്രീകളുണ്ടാവും. ഞാൻ ആ കൂട്ടത്തിൽപ്പെട്ടതല്ല. ഓ, നീ വലിയ എന്തിനു പൊടി ചൂലേ? ആ പേര് വിളിക്കേണ്ടത് എന്നെയല്ല, നാട് നീ തൂത്തുവാരി ഒരുത്തി ഉണ്ടായിരുന്നല്ലോ. നിങ്ങൾ കൂടെ പൊറപ്പിച്ച നിങ്ങളുടെ ഭാ തീരെ ബോധമില്ലാണ്ട് വന്ന് കയറിയതുകൊണ്ടാ ഞാൻ പറയാതിരുന്നത്. ഞാൻ ജോലി ചെയ്യുന്നിടത്ത് മുതലാളി പിള്ളസാറിനോട് കടം വാങ്ങിച്ചതാ. എന്തിന്? വക്കീൽ ഫീസ് കൊടുക്കണ്ടേ? ഞാൻ പറഞ്ഞു. വക്കീൽ ഗുമസ്തം പറഞ്ഞിരുന്നു അയാൾ ഇവിടെ പലതവണ വന്നത് കേസിന്റെ കാര്യത്തിനല്ല, കൊടുക്കാനുള്ള കാശിനായിരുന്നെന്ന്. ഇനിയും ബാക്കി നിർത്തിയാൽ വക്കീൽ കോടതിയിൽ ഹാജരാവില്ലെന്നും പറഞ്ഞു. അങ്ങനെ പറഞ്ഞോ?
പലിശ ഇല്ലാതെ മുതലാളി തന്നത് എന്നാലും തിരിച്ചു കൊടുക്കണ്ടേ കേസ് ജയിച്ചാ ജോലി തിരിച്ചു കിട്ടില്ലേ അപ്പ പിടിച്ചു വെച്ച ബാക്കി ശമ്പളം മുഴുവനും കിട്ടുമല്ലോ കേസ് ജയിക്കുമെന്ന് എന്താ ഉറപ്പ് ഒരു ഇന്റർനാഷണൽ ക്രിമിനലിനെ ഞാൻ കൊന്നത് ചത്തവന് വേണ്ടി ലക്ഷങ്ങൾ ചെലവിടാൻ ഇവിടെ അവന്റെ കൂട്ടുകാരുണ്ട് ഈ കേസ് ഞാൻ ജയിക്കില്ല അയ്യോ അങ്ങനെ പറയരുത് എന്നിട്ട് നിനക്ക് കടം തരാൻ ആളുണ്ട് കൊല്ലങ്ങളോളം ഇൻസ്പെക്ടറായിട്ട് ജോലി ചെയ്തവനാ ഞാൻ ഒരു തിടുക്കൻ വന്നപ്പോ പത്ത് രൂപ സഹായിക്കാൻ ഒരു നാറിയില്ല നീ പഴയ തൊഴിലിൽ നിന്ന് റിട്ടയർ ചെയ്തു ഒരുത്തനെ കെട്ടി എന്നിട്ട് നിന്നെ സഹായിക്കാൻ ഇപ്പോഴും ആളുണ്ട് ഏതോടെ ഈ പുതിയ കസ്റ്റമർ അങ്ങനെ പറയരുത് സത്യമായി ഞാൻ ജോലി ചെയ്യുന്നിടത്ത് മുതലാളിയാണ് ഇത് തന്നത് കൃഷ്ണപിള്ള സാർ 600 രൂപ ശമ്പളത്തിന് അവിടെ കൊണാപ്പിക്കുന്ന നിനക്ക് 10,000 രൂപ കടം തരണമെങ്കിൽ നീ അവിടെ ഉടുപ്പ് തയ്ച്ചു കൊടുക്കുന്നോടി അതായക്ക് വേണ്ടി ഉടുപ്പ് അയച്ചു കൊടുക്കുന്നോടി അനാവശ്യം പറയരുത് ഇതിന്റെ ബാക്കി നീ അവന് എടനാറി ഗതിയില്ലെങ്കിലും ഭാര്യയെ വിറ്റ് ജീവിക്കുന്നവനല്ലടാ ഞാൻ കൊള്ളാവുന്ന പെമ്പിള്ളേരെ വശത്താക്കാൻ അവന്റെ ഒരു കടയക്കേറി വന്ന തെമ്മോടത്തം കാണിച്ച നിന്നെ ഞാൻ നീ എന്തിയോടോ പൊട്ടി വൃത്തിയോട് കാണിക്കുന്നില്ല അതിന് വേണം തന്റെ ഭാര്യയുടെ സൗന്ദര്യം കണ്ടിട്ടല്ല മിസ്റ്റർ പിള്ള അവർക്കവിടെ ജോലി കൊടുത്തത് ഞാൻ ശുപാർശ ചെയ്തിട്ടാണ് കേസും കോടതിയും റിമാൻഡുമായി കഴിയുന്ന തന്നെ സഹായിക്കാൻ അയാൾ ഈ പണം കടം തന്നത് ഞാൻ പറഞ്ഞിട്ടാ ഇനി ആ പിള്ളയുടെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും മനുഷ്യന് പ്രയാസങ്ങൾ വരും അതിനെ നേരിടാൻ ഭ്രാന്ത് കാണിച്ചിട്ട് കാര്യമില്ല കീപ് യുവർ എക്സെൻട്രിസിറ്റി വിത്ത് യു പോയിക്കോ ഞാൻ പേടിച്ചവളാണെന്ന് അറിഞ്ഞുകൊണ്ടല്ലേ നിങ്ങൾ എന്നെ കല്യാണം കഴിച്ചത് വേണ്ടെന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ചല്ലേ എന്റെ കഴുത്തിൽ താലി കെട്ടിയത് സുഖം മോഹിച്ചല്ല ഞാൻ നിങ്ങളോടൊപ്പം വന്നത് ജോലിയും ശമ്പളവും ഇല്ലാതെ കഴിയുന്ന നിങ്ങളോടൊപ്പം എങ്ങനെ കഴിയേണ്ടി വരുമെന്ന് എനിക്കറിയാമായിരുന്നു പട്ടിണിയും ദാരിദ്ര്യവും സഹിക്കാൻ സർ പക്ഷേ ഈ തരത്തിൽ ഇനിയും എന്നെ സംശയിച്ച പിന്നെ ഞാൻ ജീവിക്കില്ല സാറിന് വേണ്ടി ഞാൻ പലയിടത്തും വാദിക്കാറുണ്ട് ബൽറാം സാർ മറ്റ് സിഐമാരെ പോലെയല്ല ഡീസന്റ് ആണ് കൈക്കൂലി വാങ്ങാറില്ല കുടിക്കുകയാണെങ്കിലും കണ്ടവന്റെ ചക്കാത്തടിക്കില്ല തെമ്മാടത്തുമില്ല വ്യഭിചാരം ഇല്ല അല്ല കുറച്ചു മുമ്പ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയാ കൊഴപ്പില്ല കൊള്ളാം സാർ അറിഞ്ഞാണില്ല ഞങ്ങളുടെ പോലീസ് അസോസിയേഷന്റെ തീരുമാനം സർക്കാർ അംഗീകരിച്ചത് പണ്ടത്തെ പോലെ മേലുദ്യോഗസ്ഥന്മാരുടെ വീട് പണി ചെയ്യാനും തെരുവിളി കേൾക്കാനും കോൺസ്റ്റബിൾമാരെ കിട്ടില്ല എവിടേക്കാണ് പോണ്ടെന്ന് പറഞ്ഞില്ല കമ്മീഷണർ വീട്ടിലേക്ക് കാപ്പിയും പലാരും എല്ലാം വെട്ടി വിഴിക്കോ വിശപ്പിന് ഡ്രൈവറിനും ഇൻസ്പെക്ടറിനും കമ്മീഷണറിനുള്ള വ്യത്യാസമില്ല രാവിലെ തൊട്ടവിടെ പ്രീതി നിന്നെ കാണാൻ വന്നിരുന്നു സർ ആ പെണ്ണിന് വട്ടാണ് പിള്ളയ്ക്ക് കള്ളക്കടത്തുകാരുമായി കണക്ഷൻ ഉണ്ടെന്ന് അറിഞ്ഞ മുതൽ ഞാൻ ആ ഫ്രണ്ട്ഷിപ്പ് വിട്ടു പിന്നീട് വീട്ടിൽ വെച്ച് അയാളുടെ സ്വർണം പിടിച്ചപ്പോ ഞാൻ ഒറ്റുകൊടുത്തതായി പരാതി ഇപ്പോ കൊലയാളി അന്നത്തെ റെയ്ഡിൽ കസ്റ്റംസ് കേസ് ചാർജ് ചെയ്തത് മറ്റൊരാളുടെ പേരിലായിരുന്നല്ലോ സർ ഇവിടെ വാടക പ്രതികൾക്കാണോ ക്ഷാമം കാശ് കൊടുത്താൽ ഏത് കുറ്റം ഏൽക്കാനോ അല്ല കിട്ടും അവളുടെ ഭ്രാന്ത് കേട്ട് ഇറങ്ങിയാൽ നമ്മുടെ വഴി തെറ്റും ഇത്ര അടമന്റായിട്ട് പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ തീരെ അവോയ്ഡ് ചെയ്താലും കുഴപ്പമില്ല സർ അവൾ വല്ല പ്രൈവറ്റ് ഇൻവെസ്റ്റിഗേഷനോ അപേക്ഷിച്ചാൽ ദെൻ യു പ്രൊസീഡ് ഡെയിലി ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് എന്നെ കാണിക്കണം സർ പാലൂർ പ്ലേറ്റ് വെക്കും വേണ്ട സർ സുധാകരൻ താൻ എവിടെ പോവാ
മറ്റുള്ളവർ മനുഷ്യരാണ്. കാലത്ത് പച്ചവെള്ളം പോലും കഴിക്കാൻ സാറിന്റെ അടുത്തേക്ക് വന്നത് അവിടെ ഒന്നും തന്നില്ല. കമ്മീഷണർ വീട്ടിലും എന്നെ പുറത്ത് നിർത്തിയിട്ട് സാർ വെട്ടി വിളിങ്ങില്ലേ? അങ്ങനെ പട്ടി കിടന്ന് ജോലി ചെയ്യണമെന്ന് നോക്കില്ല. സാറിന് തിരക്കൊണ്ടെ പൊക്കോ, എനിക്ക് എന്തെങ്കിലും കഴിക്കണം. കൃഷ്ണേട്ടാ, രണ്ടു ദിവസം പുട്ട് പോയി കട്ടില്ലേ? കാശില്ല, ഇപ്പോഴേ പറഞ്ഞു പൈസ എടുത്തിട്ടില്ല. ഇവിടെ എന്താ വേണ്ടി? അവിടെ കൊടുത്തു തന്നെ മതി. സാറും ഒന്നും കഴിച്ചില്ലായിരുന്നു. പ്രീതിയില്ലേ? ഉണ്ട് സാർ, വിളിക്കാം. നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രശ്നങ്ങളും മനപ്രയാസങ്ങളും മനസ്സിലാക്കാതെ ഞാൻ പെരുമാറിപ്പോയിട്ടുണ്ട്. മുഖം നോക്കാതെ, ശുപാർശ കേൾക്കാതെ, സത്യസന്ധമായി കേസ് അന്വേഷിക്കാൻ ചുണയുണ്ടോന്ന് ചോദിച്ചില്ലേ പ്രീതി? ഞാൻ ഏറ്റിരിക്കുന്നു. ഐ ടേക്ക് ദ ചാലഞ്ച്. പ്ലീസ്. പ്രീതി തന്ന സ്റ്റേറ്റ്മെന്റ് ഞാൻ വായിച്ചു. കൊലയാളി ഇന്നയാളാണെന്നും പ്രേരണ ഇന്ന സോഴ്സിൽ നിന്നാണെന്നും അതിൽ ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്. ഊഹം തെറ്റായി കൂടെ? ഞാൻ എഴുതിയത് മുഴുവൻ സത്യമാണ് സാർ. സത്യത്തിന് പല മുഖങ്ങളുണ്ടല്ലോ. പ്രീതിയുടേത് ഒരു വർഷം മാത്രമാണ്. വർഷങ്ങളായിട്ട് എനിക്ക് എന്റെ കമ്മീഷണർ അറിയാം. ഒരു മേലുദ്യോഗസ്ഥൻ എന്നതിൽ കവിഞ്ഞ അടുപ്പം എനിക്ക് അദ്ദേഹവുമായിട്ടുണ്ട്. ആ ആളിനെ വിശ്വസിക്കേണ്ട കാര്യമില്ല. പ്രീതിയുടെ അച്ഛനുമായി പിണങ്ങാനുണ്ടായ കാരണം കമ്മീഷണർ എന്നോട് പറഞ്ഞു. എന്റെ അച്ഛൻ കള്ളക്കടത്തുകാരനാണെന്നല്ലേ? അന്ന് ഈ വീട്ടിൽ വെച്ച് പിടിച്ച സ്വർണം ഞങ്ങളുടേതാണെന്നും പറഞ്ഞു കാണും. മേലുദ്യോഗസ്ഥന്റെ വാക്കുകളല്ലേ സാർ വിശ്വസിക്കൂ? മറിച്ച് തെളിയിക്കാൻ സാക്ഷികളില്ല. സഹായിക്കാനുണ്ടെന്ന് കരുതിയവർ തന്നെ ഈ കള്ളം പ്രചരിപ്പിക്കുമ്പോൾ സത്യം ഒരിക്കലും പുറത്തു വരില്ല. സാർ ഇവിടേക്ക് വരുമെന്ന് കരുതിയതല്ല, കണ്ടപ്പോ ആശ്വാസമായിരുന്നു. ഒരു പുതിയ ജീവൻ കിട്ടിയതുപോലെ. പക്ഷെ ഇനി എനിക്കൊന്നും പറയാനില്ല. എനിക്ക് പരാതിയില്ല. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇവിടെ വരേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. പ്രീതിയുടെ മൊഴി എടുക്കാനാ ഞാൻ വന്നത്. ടിക്രൂസ് ജയിലിൽ നിറങ്ങിയ ശേഷം ഭീഷണിപ്പെടുത്തിയ കാര്യം പലതവണ ഞാൻ കമ്മീഷനെ കണ്ട് പറഞ്ഞു. അദ്ദേഹം ഒഴിഞ്ഞു മാറി. അച്ഛൻ മരിച്ചപ്പോഴും ഞാൻ സഹായത്തിന് വേണ്ടി ആദ്യം ചെന്നതും കമ്മീഷന്റെ അടുത്തേക്കായിരുന്നു. വീട്ടിലും ഓഫീസിലും എന്നെ കടത്തി വിട്ടില്ല, കാണാൻ അനുവദിച്ചില്ല. പലരെയും കോണ്ടാക്ട് ചെയ്തു, ഫലമുണ്ടായില്ല. അച്ഛൻ്റെ അഡ്വക്കേറ്റ് പോലും എൻ്റെ വാക്കുകൾ വിശ്വസിച്ചില്ല. ഒടുവിലാണ് ഞാൻ സാറിനെ കോട്ടസി വന്ന് കാണുന്നത്. അതിലും എനിക്കുണ്ടായ അനുഭവം. ടിക്രൂസിന്റെ മുഴുവൻ പേരെന്താ? ടിക്രൂസ് പെരേര. അകത്തെങ്ങനെ? സുഖമാണോ? എന്താ കൂട്ട? സത്യരാജനെ കൊന്നതിനല്ലേ സാർ അകത്തായത്? അവന്റെ ആളുകൾ എന്തോ പെറ്റിക്കേസ് ഉണ്ടാക്കി ഇതിനകത്ത് കയറിയിട്ടുണ്ട്. സാറിനെ ജീവനോട് പുറത്തുവിടില്ലെന്നാ അവര് പറയുന്നത്. സൂക്ഷിക്കണം. Thank you.
എന്നീ കുറ്റകൃത്യങ്ങൾ ഏർപ്പെട്ടവൻ പലതവണ ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട്. അതിൽ ചിലത് വലിയ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടവയാണ്. ഈ പുള്ളി കുറ്റകൃത്യം കഴിഞ്ഞാൽ കടലിൽ ഒളിക്കുകയാണ് പതിവ്. വല്ലപ്പോഴും കരയിൽ വരും. അവിടെ അയാൾക്ക് പല താവളങ്ങളുണ്ട്. സാർ, ഒരു സംശയം. വേണ്ട, ഇവിടെ ഏതെങ്കിലും താവളം ഉമ്മറിനറിയോ? എന്താടാ ഇവിടെ ബിക്രൂസ് ഉണ്ടെന്ന് ചോദിക്കുന്നു. തല്ലി ഓടിക്കണവന്മാരെ. അങ്ങനെ വരില്ല മാഡം, എനിക്കൊരു അവസരം തരൂ, ഞാൻ ശരിപ്പെടുത്താം. മേ കം ഇൻ സർ. യെസ് കം ഇൻ. എന്താ ബൽറാം? സാറിനറിയില്ലേ, ഓ ഇന്നലെ നിങ്ങൾ പിടിച്ച ആ ഞുണ്ടിക്കാൽ അയാളെ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയ്ക്ക് വിട്ടുകൊടുത്തു. അവരല്ലേ ഈ ഡ്രഗ്സ്? എനിക്കറിയാം. കൃഷ്ണ ജുവലേഴ്സ് മർഡർ കേസിന്റെ എൻക്വയറി എന്നിൽ നിന്ന് മാറ്റി എന്തിനാണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങളെ അതിന് കൊള്ളാത്തത് കൊണ്ട്. പൗരസംഘം സെക്രട്ടറി ആ സഹദേവൻ തന്ന പരാതിയെ കുറിച്ച് നിങ്ങൾ അന്വേഷിച്ചോ? ഇന്ന് വരെ ഒരു കേസെങ്കിലും ചാർജ് ചെയ്തോ? അന്വേഷിച്ചു. ചാർജ് ചെയ്യാത്തത് പരാതി കള്ളമാണെന്ന് എനിക്ക് ബോധ്യമായതുകൊണ്ടാണ്. അതിൽ പറയുന്ന പ്രധാന കുറ്റവാളി കുഞ്ഞിക്കോയ തങ്ങൾ സംഭവം നടക്കുന്നതിന് ഒന്നര മാസം മുമ്പ് ഹജ്ജിന് പോയിട്ട് അന്നത്തെ ആ ടണലപകടത്തിൽ മരിച്ചു എന്ന് വിവരം കിട്ടിയിട്ടുണ്ട്. മറ്റൊരാൾ വെല്ലൂർ ആശുപത്രിയിൽ ബൈപ്പാസ് സർജറി കഴിഞ്ഞ് കിടപ്പിലാണ്. സഹദേവന്റെ വ്യക്തിവൈരാഗ്യം തീർക്കാൻ അയാൾ പോലീസിന് ആയുധമാക്കുകയാണ്. നമ്മൾ എന്തിന് വഴി കൊടുക്കണം സാർ? ഒരു കള്ളുമാറ്റുകാരൻ നാറിയുടെ താളത്തിനൊത്ത് തുള്ളുന്ന ചണ്ടികളാണോ പോലീസുകാര്? ഷട്ട് യുവർ ബ്ലഡി മൗത്ത്. സമയവും സന്ദർഭവും നോക്കാതെ ആരോട് എന്തും പറയുന്ന തന്റെ ഈ വൃത്തികെട്ട നാക്ക് ആദ്യം അടക്കണം. കുറെയായി ഞാനിത് സഹിക്കുന്നു. ഒരു മേലുദ്യോഗസ്ഥന്റെ നിലവിട്ട് തന്നോട് അടുത്തതും സ്വാതന്ത്ര്യം അനുവദിച്ചതും യു നോ ഇറ്റ് ഇസ് ജസ്റ്റ് ബിക്കോസ് ഓഫ് സിമ്പതി. സർവീസിലിരിക്കെ താൻ അനുഭവിച്ച കഷ്ടത ഓർത്ത്. വേണ്ട സാർ, ഈ തരത്തിലാണെങ്കിൽ സാറിന് സിമ്പതി എനിക്ക് വേണ്ട. എനിക്ക് വേണം ജനങ്ങളുടെ, സർക്കാരിന്റെ. താൻ കള്ളവാറ്റുകാരനെന്ന് പുച്ഛിച്ച ആ സഹദേവന് നാട്ടിലും പാർട്ടിയിലും ഗവൺമെന്റിലുള്ള ഇൻഫ്ലുവൻസ് എത്രയാണെന്ന് അറിയോ? എനിക്ക് അയാളോട് പിണങ്ങി നാളെ ഈ കുപ്പായ ഊരി വെച്ച് വല്ല ഡിറ്റർജന്റ് ഫാക്ടറിയുടെയോ സിറാമിക് കമ്പനിയുടെയോ കാവൽപുരയിലേക്ക് പോകാൻ എനിക്ക് മനസ്സില്ല. മനസ്സിലായോ എനിക്ക്? അല്ലെങ്കിൽ കൃഷ്ണാജുവലേസ് കൊലക്കേസ് അന്വേഷണം മാറ്റിയതിൽ താൻ എന്തിനിത്ര എക്സൈറ്റഡ് ആവുന്നു? ആ പിള്ളയുടെ മകളുമായി അടുക്കാനുള്ള അവസരം ഞാൻ മുഖാന്തരം നഷ്ടപ്പെട്ടുകൊണ്ടാണോ? സാർ, യു മേ ഗോ. സാർ എനിക്ക്.
അസം ഷാ ഇന്ത്യയിൽ നിന്ന് ചാടിപ്പോയ ഒരു ഇന്റർനാഷണൽ ക്രിമിനൽ സയ്യിദ് മുഹമ്മദ് ഷാ സാർ കേട്ടിട്ടില്ലേ ഉവ്വ ആദ്യമായിട്ടാണ് ഫോട്ടോ കാണുന്നത് ആൾ സുന്ദരൻ വൃത്തികെട്ടത് അയാളുടെ പ്രവൃത്തിയാണ് ഷാ ഗൾഫിൽ നിന്ന് ഇവിടെ എത്തിയിട്ടുണ്ട് വിമാനം ഇറങ്ങി വരുന്ന ഫോട്ടോയാണ് സാറിനെ കാണിച്ചത് നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ പുള്ളിയെ കൈയോടെ പിടിക്കും എന്തിന് സാറെന്താ ഒന്നും അറിയാത്ത പോലെ സ്വർണ്ണക്കടത്തും മയക്കുമരുന്ന് ഇടപാടും അടക്കം ബോംബെയിലും ഡൽഹിയിലും നടന്ന നിരവധി കൊലക്കേസുകളിലും പ്രതിയാണ് അയാൾ പത്രത്തിൽ വായിച്ച അറിവായിരിക്കും ഈ ഷായിക്കെതിരായി നമ്മുടെ ജൂറിസ്ഡിക്ഷനിൽ വല്ല കേസും ഉണ്ടോ ആൾ പിടികിട്ടാ പുള്ളിയാണെന്ന് രാജ്യത്തെ ഏതെങ്കിലും ക്രൈം ഇൻവെസ്റ്റിഗേഷൻ സെന്ററിൽ നിന്ന് വല്ല നിർദ്ദേശവും കിട്ടിയിട്ടുണ്ടോ ഇനി താൻ പറഞ്ഞ തരത്തിൽ ഷാ കുറ്റക്കാരനാണെങ്കിൽ തന്നെ വിമാനം ഇറങ്ങിയ അയാളുടെ പാസ്പോർട്ട് പരിശോധനയും സെക്യൂരിറ്റി ചെക്കിംഗ് കഴിഞ്ഞല്ലേ പുറത്തുവിട്ടിരിക്കുക ഈ പരിശോധിച്ചവരൊക്കെ വിട്ടികളാണെന്നാണോ അല്ലെങ്കിൽ കസ്റ്റംസും എക്സൈസും സി ബി ഐ അടക്കമുള്ള പോലീസ് വകുപ്പിലെ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥന്മാരും പരസ്യമായി വന്നിറങ്ങിയ ഇവനെ കുറിച്ച് അറിഞ്ഞു കാണില്ലേ അവരെന്തുകൊണ്ട് നടപടി എടുത്തില്ല അത് ഷായുടെ പണത്തിന്റെ സ്വാധീനത്തിന്റെ ശക്തി ഉണ്ടാവും സർ അത്രയ്ക്ക് ശക്തനായ ഒരുത്തനെ തനിക്ക് എന്ത് ചെയ്യാനോ കൂടൂ സർ ഞാനത് ചെയ്ത് കാണിക്കാം നോ യു കാൻ ഡു എനിത്തിങ് താൻ വെറും ഒരു സി ഐ ആണെന്ന് ഓർക്കണം സർക്കിൾ ഇൻസ്പെക്ടർ ആ വൃത്തത്തിനുള്ളിൽ നിന്നാ മതി മേലിൽ ഇത്തരം വിഡിതം പറഞ്ഞുകൊണ്ട് എന്റെ സമയം കളയാൻ വരരുത് വയ്ക്കോ Indra, did tell me about you. She also recommended me your name. Hello? Sir. Sir, Sharjah called. Listen to me. Parayanu de kelku? Yes, sir. परयानुदे केलकू ये काम बहुत खतरनाक है डेंजरस हिम्मत वाला ही ये काम कर सकता है सबसे जरूरी ये है कि वो लोग सच्चे और ईमानदार ऑनेस्ट होने चाहिए समझे मसला आयो सर जो लोग मेरे साथ हैं उन्हें अगर कुछ हो जाए तो मैं बर्दाश्त कर लेता हूं लेकिन अगर मेरे साथ धोखा होगा तो वो बर्दाश्त नहीं होगा यही अंडरवर्ल्ड का लॉ है बाकी की बातें तुम्हें इंदिरा बता दे मंसला आयो यस सर इंदिरा सर ओके सर പുതിയ ബിസിനസ് അലയൻസ് ഉണ്ടായിട്ടുണ്ട് ഷാ അതിനാ വന്നത് കടൽ വഴിയുള്ള നമ്മുടെ ഓപ്പറേഷൻസ് മുഴുവൻ ഇനി ഈ പാർട്ടി നടത്തിക്കൊള്ളും സീ പോർട്ടിൽ നമ്മൾ അവർക്ക് സാധനം എത്തിച്ചു കൊടുത്താൽ മതി ഏതാ പാർട്ടി അന്വേഷിക്കണ്ട ഡിക്രൂസ് അവരെ ഇങ്ങോട്ട് അയച്ചിട്ടുണ്ട് ആ ഗ്രൂപ്പിൽപ്പെട്ട നാല് പേരെ നമ്മുടെ സ്റ്റേറ്റിന് പുറത്തുള്ള ഒരു തീവ്രവാദ സംഘത്തിൽപ്പെട്ട ചിലർ ഇവിടെ എത്തിയിട്ടുള്ളതായി എനിക്ക് വിവരം കിട്ടിയിട്ടുണ്ട് ഷായുടെ വരവിന് ഈ സംഘവുമായി ബന്ധമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു നീ കേൾക്കുന്നുണ്ടോ യെസ് യെസ്
ഗൾഫിൽ നിന്ന് സ്വർണ്ണം ഇറക്കുക പകരം ഡ്രഗ്സ് കയറ്റുക കടൽ വഴിക്ക് ഈ ഓപ്പറേഷൻ നടത്തുന്ന തീവ്രവാദികൾക്ക് പ്രതിഫലമായി ആയുധം കൊടുക്കുക അലക്സ് മനസ്സിലായോ വേണ്ടാത്ത കാര്യങ്ങൾ വെറുതെ ഊഹിക്കാണ് നീ നിന്റെ ഒരു തരം ഒബ്സഷൻ അല്ലെങ്കിൽ കമ്മീഷണർ പറഞ്ഞാണ് ശരി നിനക്ക് വട്ട വട്ട നിന്റെ ഒപ്പന്റെ ഞാനൊന്നും പറയുന്നില്ല പറഞ്ഞു വെക്കേഷൻ ആയതുകൊണ്ട് മക്കളെയും കൂട്ടി ഭാര്യ വീട്ടിൽ പോയിരിക്കാം ഇവിടെ ആരുമില്ല നിനക്ക് എന്ത് വൃത്തികേടും പറയാം കാര്യമില്ല നിന്നെപ്പോലെ ഒരു നാറിയോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല കടപ്പുറത്ത് ലോക്കൽ പ്രോസ്റ്റിറ്റ്യൂട്ട് ആണ് സാർ ഈ പെണ്ണ് അവിടെ കഴുത്തിലും കയ്യിലും നിറയെ ആഭരണങ്ങളുണ്ട് ഡയമണ്ട് നെക്ലസ് അടക്കം എന്താ സംശയം ക്വസ്റ്റ്യൻ ചെയ്തില്ലേ എന്ത് ചോദിച്ചിട്ടോളും മിണ്ടുന്നില്ല ഷീ ഈസ് ഹാർഡ് ആൻ അഡമന്റ് ഇനി സാർ ചോദിച്ചാ ചിലപ്പോ അതിനകത്ത് വേറെ ആരെങ്കിലും ഉണ്ടോ ഉവ്വ് സാർ ആ പോക്കറ്റ് അടിക്കാരി ദേവ് ആദ്യം അവളെ പുറത്തേക്ക് മാറ്റ് കടപ്പുറം കാര്യോട് ഞാൻ ചോദിക്കാം ഇങ്ങനെ കമ്പി വഴിപ്പിച്ച് മാംസം കരിച്ചിട്ട് കാര്യമില്ല ദാക്ഷായണി ആ ഇലക്ട്രിക് ഷോക്ക് കൊടുക്ക് അവിടെ പറയും സത്യം പറഞ്ഞ ഞാൻ ഉപദ്രവിക്കില്ല അല്ലെങ്കിൽ നിന്റെ ശവമായിരിക്കും ഇവിടുന്ന് പുറത്തേക്ക് കൊണ്ടുപോവാ സത്യം പറയാം സർ ആരായിരുന്നു നിന്റെ കൂടെ നിന്ന് കുടിച്ചവര് ആരാന്നറിയില്ല കടലിൽ നിന്ന് എന്റെ അങ്ങേര് പറഞ്ഞയച്ചതാ പിന്നെന്തിന് ബാറി വെച്ച് നീ അവന്മാരുമായിട്ട് വഴക്കിട്ടു കള്ള് തലക്ക് പിടിച്ചപ്പോ അതിലൊരുത്ത എന്റെ മേത്ത് കൈവച്ചു ഞാൻ അത്രക്കാരല്ല സർ പോലീസുകാരെ കണ്ടപ്പോ അവരോടിക്കളഞ്ഞു അങ്ങേരറിഞ്ഞ നാലിനെയും കൊല്ലും ആളെ കൊല്ലുന്ന നിന്റെ അങ്ങേരാരാടി ഈ ആഭരണങ്ങളൊക്കെ നിനക്ക് ഡിക്രൂസ് വന്ന സമ്മാനമായിരിക്കും അല്ലേ ഇതിന്റെ ബാക്കിനെയും കാണണമല്ലോ അതെവിടെയുണ്ട് അല്ലെങ്കിൽ നിന്റെ ഇലക്ട്രിക് ഷോക്ക് വേണം നിനക്ക് ദാക്ഷായണി എവിടെ പുറത്തേക്ക് കൊണ്ടുപോ Thank you.
ദാക്ഷായണിയസേ പറഞ്ഞ അറിയുന്നത് ഞങ്ങളൊക്കെ അവിടെ ഉണ്ടായിട്ടും സാർ ഇങ്ങനെ തനിച്ച് പലതും പറ്റിയിരുന്നെങ്കിലും പരിവാരത്തോടെ പുറപ്പെട്ടു വരുമ്പോഴേക്കും ഇവ മുങ്ങിയിരിക്കും പിന്നെ കണ്ടെന്ന് വരില്ല നിന്റെ ബലമൊന്നും വാസിന്റെ അടുത്ത് വേണ്ട കൈ കാണിക്കറ സൂക്ഷിക്കണം സ്റ്റേഷനിൽ എന്റെ ഷെൽഫിൽ വെച്ചേക്കും സാർ അവശനാക്കിടന്നു അവനെ ജാമ്യത്തിൽ ഇറക്കാനാ ഞാൻ വന്നത് പറ്റില്ല ഇല്ലെങ്കിൽ താൻ അവനെ ഇടിച്ചു കൊല്ലും തന്റെ സ്വഭാവ വേണ്ടാത്ത കുഴപ്പമുണ്ടാക്കി വെക്കരുത് ബാലുവും ഞാൻ പറഞ്ഞ സാറിന് അനുസരിച്ചില്ലെന്ന കുറ്റം കൂടെ എനിക്ക് കേൾക്കേണ്ടി വരും താൻ എന്തു പറയുന്നു മിസ്റ്റർ സഹദേവൻ നിങ്ങൾ ഇവിടുത്തെ ചില മന്ത്രിമാരടക്കമുള്ളവരെ വിലക്കെടുത്തവനാണെന്ന് എനിക്കറിയാം നാളത്തെ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനും കിട്ടിയ സ്ഥാനം നിലനിർത്താനും അവർക്ക് നിങ്ങളടക്കമുള്ള ലിക്കർ ലോബിയുടെ പണം ആവശ്യമുണ്ടാവും അതുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ അവർ വാലാട്ടി നിന്ന് വരും എന്നെ അതിന് കിട്ടില്ല അതൊന്നും താൻ പറയണ്ട നിയമപ്രകാരം നിയമം എനിക്കറിയാം മിസ്റ്റർ അറസ്റ്റ് ചെയ്യപ്പെട്ട പ്രതിയെ 24 മണിക്കൂർ നേരം കസ്റ്റഡിയിൽ വെക്കാൻ എനിക്ക് അധികാരമുണ്ട് അതിന് ഇവിടുത്തെ അബ്കാരി കോൺട്രാക്ടർ അല്ല ആഭ്യന്തരമന്ത്രി പറഞ്ഞാൽ ഞാൻ വിട്ടുകൊടുക്കില്ല ഇൻസ്പെക്ടർ ഉറപ്പാണോ അതെ നിങ്ങൾക്ക് ജാമ്യം എടുക്കണമെന്നുണ്ടെങ്കിൽ കോടതി വരും അവിടെ നാളെ കാലത്തെ ഞാൻ അവനെ ഹാജരാക്കും വാസുവാണ് നമ്മുടെ ബൽറാം സാറിനെ കുറച്ച് ഗുണ്ടകളെല്ലാം ചേർന്ന് അടിക്കുന്നു പ്രീതി നീ പ്രീതി കൃഷ്ണ
കൃഷ്ണപിള്ളയുടെ മകൾ. ഓർക്കുന്നുണ്ടോ സാർ? ബാലു, കരയാ. യെസ്, ഔട്ട് ഓഫ് ഷെയിം ബിക്കോസ് ഓഫ് യു. ഈ നിലയിൽ അച്ഛനെ കാണുമ്പോ കുട്ടി വിഷമിക്കില്ലേ? അല്ലാതെ എന്ത് ചെയ്യും? ഓ, പൂവർ ഗേൾ. ആന്റി, നമ്മൾ എവിടേക്കാ പോകുന്നത്? പറയാം മോളെ. പറ്റെ സിസ്റ്റർ. റോഡ് വക്കിൽ താടി പഠിക്കുന്ന അമ്പട്ടർ കിട്ടുന്നു. ആ പണിക്ക് പോകാനാണോ നീ എന്നെ ഉപദേശിക്കുന്നത്? അയ്യോ, അതല്ല, പണം ഉണ്ടാക്കണമെന്നല്ലല്ലോ പറഞ്ഞത്. അതിൽ കൂടുതൽ മനസമാധാനം വേണോന്ന് വെച്ചിട്ടാ. ഒരു ചെറിയ വീട്, കുന്നുംപുറത്തോ പുഴക്കരയിലോ ഓലപ്പുര മതി. പാടത്തോ പറമ്പത്തോ പോയി ഞാൻ പണിയെടുക്കും, വെച്ചുണ്ടാക്കും. അത് വിളമ്പിത്തരാൻ ആളുണ്ടാവണം. ഇങ്ങനെ വെട്ടും കൊലയും പേടിക്കാതെ കഴിയാലോ. എനിക്ക് അത്രേ മോഹമുള്ളൂ. മരണത്തെ അത്ര ഭയമാണോ സീതയ്ക്ക്? എനിക്കൊട്ടുമില്ല. സാറിന്റെ കാര്യത്തിലെ പേടി, അതുകൊണ്ടാ പറയണേ. വേണ്ട, നമുക്ക് ഈ ജോലി വേണ്ട. ഈ പോലീസ് ഉദ്യോഗം വിട്ടേക്കൂ. ഉണർത്തണ്ടെന്ന് പറഞ്ഞതാ ഞാൻ, മോള് കേട്ടില്ല. ബോർഡിംഗിന് ഇവിടെ അങ്ങനെ ഞാൻ കൊണ്ടുവന്നതാ. വെക്കേഷൻ ഇനി അവിടെ നിർത്താൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു സിസ്റ്റർ. എന്നിട്ട് മോൾ എന്റെ കൂടെ താമസിക്കും. അച്ഛനെ എന്താ പറ്റിയത്? എല്ലാം പറഞ്ഞിട്ടില്ലേ നിന്നോട്? സോറി ആന്റി. സാറിന് കൂട്ടിരിക്കാനാണെന്ന് പറഞ്ഞ് മൂന്ന് ദിവസം ഹൈക്വാർട്ടേഴ്സിൽ നിന്ന് പുള്ളിക്കാരൻ പോന്നിട്ട് ആളെവിടെ പോയി? ഉച്ച തൊട്ട് ഇങ്ങോട്ട് ഡോക്ടറെ നേഴ്സിനെ കണ്ടിട്ടില്ല. സുധാകരൻ അന്വേഷിച്ചു പോയതാ. എവിടെയായിരുന്നു സിസ്റ്റർ നിങ്ങൾ ഇതുവരെ? മണിക്കൂറുകളായി പേഷ്യന്റിനെ അറ്റൻഡ് ചെയ്യാൻ ആളില്ലെന്ന് വന്നാൽ പിന്നെ എന്തിനാണ് നിങ്ങളെയൊക്കെ വേഷം കെട്ടിച്ചിങ്ങോട്ട് വിട്ടിരിക്കുന്നേ? ഡോക്ടർ തിയേറ്ററിലാ, ഒരു ഓപ്പറേഷൻ കേസ്. എന്താ കാര്യം അന്വേഷിച്ചു നിങ്ങൾ? നാളെ പോവാന്ന് പറഞ്ഞു. ആന്റി, എനിക്കും വേണം. മോക്ക് തരാം, ഇത് അച്ഛനെ കൊടുക്കട്ടെ. അല്ല, സാറ് പറഞ്ഞ ബ്രാൻഡ് ഇവിടെങ്ങും കിട്ടാനില്ലാത്തോണ്ടാ റം വാങ്ങിച്ചത്. എന്ത് പണ്ടാരെങ്കിലും ആവട്ടെ, ഒഴിച്ചോണ്ട് വാടോ. ഈ മുറിവ് കരിഞ്ഞിട്ട് പോലെ ഇതൊക്കെ എളുപ്പം കരിയാൻ ഞാൻ ഇതാ കഴിക്കാറ്, എന്റെ എല്ലാ മുറിവുകളും. എന്നാൽ ഇന്നിത് കുടിച്ചാ മതി. കളിപ്പാട്ടം വാങ്ങിച്ചു തരാം. അയ്യോ മോളെ, ഇത് എനിക്കല്ല, മോളുടെ അച്ഛനാ.
നിങ്ങളോട് ഞാൻ ഹോസ്പിറ്റൽ വെച്ചേ പറഞ്ഞതല്ലേ ഇത് കൊണ്ടുവന്ന് കൊടുക്കരുതെന്ന്? ഞാൻ സാറിനല്ല നിങ്ങളെയാണ് അനുസരിക്കേണ്ടത്. സുധാര കുടിക്കോ. അപ്പൊ ഈ വിളിച്ചത്? അതാ കുടിച്ചോ. ഞാൻ പകലെങ്ങനെ കഴിക്കാറില്ല. അന്ന് സാറിനെ തല്ലിയൊരു കൂട്ടത്തോടെ വരുന്നുണ്ട്. ഞാൻ ചെല്ലും നടത്തൊക്കെ ഉണ്ടല്ലോ ഭഗവാനെ, ഈ തല്ലും വെടിവെപ്പും ലാത്തി ചാർജും. അരുത്, പോകരുത്. ഇവരെ നോക്കിക്കോളം, പുറത്തേക്ക് വിടരുത്. എന്നെ ആരും നോക്കുന്നു? എന്താ നിങ്ങൾക്ക് വേണ്ടത്? സാറിനോട് ഇവർക്ക് എന്തോ പറയാനുണ്ട്. നിങ്ങളെ തല്ലിയത് ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടവരല്ല. എനിക്കറിയാം, കള്ളവാറ്റുകാരെ ഒതുക്കാൻ പോകുന്ന എക്സൈസുകാരോടൊപ്പം സഹദേവൻ അയക്കുന്ന ഗുണ്ടകളാണവർ. പക്ഷേ ഈ സഹദേവൻ നിങ്ങളുടെ പാർട്ടിയുടെ കൊമ്പത്തിരിക്കുന്നവനല്ലേ? ആവകാര്യങ്ങളിലൊന്നും നിങ്ങൾക്ക് പങ്കുണ്ടാവില്ല. പാർട്ടിയുടെ യുവജന വിഭാഗമാണെങ്കിലും നിങ്ങളെ നയിക്കുന്നത് കഴവന്മാരല്ലേ? മഹത്തായ ഒരു തത്വശാസ്ത്രത്തിൽ വിശ്വസിച്ച് പ്രവർത്തിക്കുന്നവരാണ് ഞങ്ങൾ. ഈ തത്വത്തിനും ഇല്ലടോ പഴക്കം. മുമ്പത്തെ വർഗശത്രു ജന്മി മുരാച്ചിയും മുതലാളിത്തവുമായിരുന്നെങ്കിൽ ഇന്ന് അവരെക്കാൾ ജനങ്ങളെ ദ്രോഹിക്കുന്നതും ചൂഷണം ചെയ്യുന്നതും കള്ളക്കടത്തുകാരും മയക്കുമരുന്ന് കച്ചവടക്കാരുമാണ്. ആചാര്യൻ പുസ്തകം എഴുതുന്ന കാലത്ത് ഈ വക ഒന്നുമില്ല. അവരെ ചുരുങ്ങിയ തോതിൽ എതിർക്കാൻ ശ്രമിച്ചതിനാണ് എന്നെ അടിച്ച് ഈ കൊലത്തിലാക്കിയത്. ഈ അധോലോക ശക്തിയെ നേരിടാൻ നിങ്ങളെപ്പോലെയുള്ള യുവജന സംഘടനകളോ വിപ്ലവ പാർട്ടികളോ ഇതുവരെ തയ്യാറായിട്ടുണ്ടോ? ധൈര്യപ്പെട്ടിട്ടുണ്ടോ? പേടിച്ചിട്ടാവും, അല്ലെങ്കിൽ അവന്മാരെ കാശ് വാങ്ങിച്ചിട്ടുണ്ടാവും. ഞങ്ങൾക്കാരും പേടിയൊന്നുമില്ല. തെറ്റ് കണ്ടാൽ ആരെ എതിർക്കും? എങ്കിലേ ഈ നാട് രക്ഷപ്പെടൂ. നിങ്ങളുടെ ശക്തിയിൽ ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ അത് ജനങ്ങളെ ദ്രോഹിക്കുന്ന ബന്ധു സംഘടിപ്പിക്കാനും റോഡിൽ കൈകോർത്ത് പിടിച്ച് ഗതാഗതം സ്തംഭിപ്പിച്ച് നടത്തുന്ന പൊറാട്ട് നാടകത്തിൽ വേഷം കെട്ടാനും മാത്രമാകരുത്. രാജ്യത്തിന് ഗുണമുള്ള വല്ല കാര്യം ചെയ്യാൻ കൂടി ഉപയോഗിക്കണം. ക്ഷമിക്കണം, എനിക്കധികം നിൽക്കാൻ വയ്യ, കാല് വേദനിക്കുന്നു. ശരി സർ, ഞങ്ങൾ ഇനിയും വരും. സന്തോഷം. നിങ്ങളുടെ ഫ്രാങ്കോട് വന്നിട്ടുണ്ട്. അയാൾ പറയുന്നത് ഞങ്ങൾക്ക് ഇനി ഇവിടെ കെട്ടിക്കിടക്കാനാവില്ല. ക്ലിയറൻസ് കിട്ടിയിട്ട് പിന്നെയും വേണ്ടാന്ന് ചരക്കിപ്പത്തു. മനുഷ്യനെ ബുദ്ധിമുട്ടിക്കുന്നതിന് വേണ്ട ഒരു അതില്. ഇല്ല കരീംബായ്, ഒരു ദിവസം കൂടി നിങ്ങൾ എനിക്ക് വേണ്ടി പൊറുക്കുന്നു. അതിൽ എന്ത് നഷ്ടം വന്നാലും ഞാൻ തരാം. ഇതുവല്ലേ ചതിയായി പോയി മാഡം. നിങ്ങൾ എന്നോട് ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല. ഞാൻ എന്ത് ചെയ്തു? സാധനം നിങ്ങൾക്ക് എത്തിച്ചു തരാൻ സഹദേവനെയാണ് ഏൽപ്പിച്ചത്. അയാൾക്ക് എന്ത് പറ്റിയെന്ന് അറിയുന്നില്ല. അതെ, സഹദേവനാണല്ലോ നിങ്ങൾക്ക് ഇപ്പോ വലുത്. അനാവശ്യം പറയരുത്. ഇടുക്കിയിലേക്ക് അയാളുടെ സ്പിരിറ്റ് ലോറികൾ പോകുന്നുണ്ട് പെർമിറ്റോടെ. അതിൽ കൊണ്ടുവരുന്നതാണ് സേഫ് എന്ന് തോന്നി. അതുകൊണ്ട് എനിക്കാണല്ലോ കുഴച്ചിൽ. കസ്റ്റംസ് ഓഫീസർ തൊട്ട് വെസൽ ബ്രോക്കർക്ക് വരെ കൈമടക്കിയാണ് ഞാൻ ആ സാധനം വായിക്കാൻ ഏർപ്പാടാക്കിയത്. ചില്ലറയല്ല നഷ്ടം. നഷ്ടത്തിന്റെ കണക്കാണെങ്കിൽ നിങ്ങൾ വരുത്തി വെച്ചത് ഓർമ്മയുണ്ടോ? പിന്നെ ഇവിടെ ഒന്ന് ഒച്ച വയ്ക്കുന്നത് സൂക്ഷിച്ചു വേണം മാഡം. അല്ലെങ്കിൽ ഇതൊക്കെ നിയന്ത്രിക്കുന്നത് ഞാനല്ലെന്ന് അറിയാമല്ലോ. മനസ്സിന്റെ വിഷമം കൊണ്ട് പറഞ്ഞു പോയതാ മാഡം. ഗൾഫിലെ കുഴപ്പം കാരണം കുഴൽപ്പണം കിട്ടാനില്ല. പിന്നെ എങ്ങനെ എന്റെ ബിസിനസ് നടക്കും? ഇപ്പണിയാണെങ്കിൽ ഇങ്ങനെയും മുടങ്ങി. എന്നെ വിശ്വസിച്ച് കൂടെ നിൽക്കുന്നവർക്ക് ഞാൻ എന്ത് നിർത്തി കൊടുക്കും? പണത്തിന് വിഷമമുണ്ടെങ്കിൽ അത് പറയൂ. എത്ര രൂപ വേണം നിങ്ങൾക്ക്? അതുകൊണ്ട് തൽക്കാലം ആവശ്യമല്ലേ നടക്കൂ. എനിക്ക് വേണ്ട നിങ്ങളെ പണിയാണ്. അത് ഇന്നലെ വന്ന സഹദേവനെ ഏൽപ്പിച്ച് ഇതുപോലെ തന്നെ തഴയരുത്. ഈ പോക്ക് ശരിയല്ല, ഈ പോക്ക് ശരിയല്ല. എന്താ പുലളി? എന്നോടല്ലടോ. പറ്റില്ല എടാ, സംശയം മാസം നീ ആത്മക്കായോ? എന്താണോ ഇത് സാർ? പേ ബുക്കിൽ സ്റ്റാമ്പ് വെച്ച് ഒപ്പിട്ടതിന് ശേഷം അവൻ പറയാൻ എന്റെ ശമ്പളം തരില്ല എന്ന്. അവനല്ല, നിന്റെ കെട്ടിയോളാ പറഞ്ഞ് കൊടുക്കണ്ടെന്ന്. ഇത് വീടല്ല, പോലീസ് സ്റ്റേഷനാണ്. എസ് ഐയോട് കോൺസ്റ്റബിൾ മര്യാദ കാണിക്കണം. സാർ, എന്റെ ശമ്പളം ഞാൻ പറഞ്ഞിട്ടാണ് അവർ നിർത്തിയത്. കള്ളു കുടിച്ച് തീർക്കാനല്ലേ തരില്ല. എന്നാലും ഇതിന്റെ അവസാനത്തെ നോ ആർഗ്യുമെന്റ്. ഇതിന് എന്റെ ശവം ഞാൻ നിന്നെ കൊണ്ട് തീറ്റിക്കും.
എന്റെ പ്രിയപ്പെട്ട പൊന്നു മക്കളെ, അച്ഛൻ വിട ചോദിക്കുകയാണ്. നിങ്ങളുടെ അമ്മ ഒരുത്തിയാണ് ഇതിനെല്ലാം കാരണം. ആ രാക്ഷസിയുടെ ദ്രോഹം സഹിച്ച് ഒരു അടിമയെ പോലെ ജീവിക്കാൻ ഇനിയും എനിക്ക് സാധ്യമല്ല. എന്റെ മരണത്തിന് ഉത്തരവാദി അവൾ മാത്രമാണ്. ഈ കത്ത് അവൾ മറച്ചാലും നിങ്ങൾ സ്റ്റേഷനിൽ പോയി ബൽറാം സാറിനോട് പറയണം. ആയിരം ഉമ്മകളുടെ നിങ്ങളുടെ പരേതനായ അച്ഛൻ. എന്തിനാണ് ഇത്രയൊക്കെ സഹിച്ചിട്ട് ഈ നാടിക്ക് വേണ്ടി പോകുന്നത്? ഇനി ഇവിടെ ഉപദ്രവിച്ച നിന്റെ ബർത്ത്ഡേ ആണ് പാർട്ടിയാണെന്നൊക്കെ പറഞ്ഞിട്ട് വേറെ ആരും കാണുന്നില്ലല്ലോ. ബന്ധത്തിലും കുടുംബത്തിലും പെട്ടവരായിട്ട് ആരുമില്ലെന്ന് സാറിന് അറിയാലോ. ഇരിക്കൂ സാർ. ജാനകിമേ, കഴിക്കാൻ വല്ലതും എടുക്കട്ടെ സാർ? തണുത്ത എന്തെങ്കിലും? ഈ സമയത്ത് തണുത്തതല്ല, ഹോട്ടാണ് ഞാൻ കഴിക്കാറ്. അതിപ്പോ ബുദ്ധിമുട്ടാണേ, വേണ്ട, എനിക്ക് പോണം. സാർ സാർ, ഞാൻ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. സാർ ഇരിക്കണം പ്ലീസ്. ഞാൻ പറയുന്ന കാര്യം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എടുത്തിടെ എന്നെ ശിക്ഷിക്കരുത്, എന്നോട് പിണങ്ങരുത്. സോഷ്യൽ എത്തിക്സ് ഒന്നും അത്രയ്ക്ക് പരിചയമില്ലാത്ത ഒരു പെണ്ണിന്റെ ബുദ്ധിമോശം എന്ന് കരുതിയാ മതി. മുഖവരെയൊന്നും വേണ്ട, കാര്യം പറയും. സാർ എന്നെ കല്യാണം കഴിക്കൂ. നമ്മൾ തമ്മിൽ പരിചയപ്പെട്ടതിനൊക്കെ ഓർമ്മയുണ്ടോ? നീ എന്റെ കോട്ടേസിൽ വന്ന് ബഹളം വെച്ച ദിവസം അന്ന് എനിക്ക് തോന്നിയ നീ ഒരു വട്ടാണ്. അല്ലെങ്കിൽ ഈ ഇഡിയോട്ടിക് പ്രപ്പോസൽ നിന്റെ ഒരു അതിബുദ്ധിയാണ്. അയ്യോ അതല്ല, എന്റെ ഇപ്പോഴത്തെ അവസ്ഥയെ ഞാൻ. നിന്റെ രക്ഷയ്ക്ക് ഒരു ആണിന്റെ സഹായമാണ് ആവശ്യമെങ്കിൽ ഭർത്താവിന്റെ പദവിയൊന്നും വേണ്ട, അല്ലാതെ ഞാൻ സഹായിക്കാം. അതല്ല, കുടുംബം നടത്താനാണെങ്കിൽ യോഗ്യത ഉള്ള ആണുങ്ങൾ വേറെ കാണും, അന്വേഷിക്കണം. അറിയാത്ത ഒരാളുടെ യോഗ്യത എങ്ങനെ നിശ്ചയിക്കും സാർ? അയാൾ വരുന്നത് എന്റെ സ്വത്ത് കണ്ടോ ശരീരം മോഹിച്ചോ ആണെങ്കിൽ രണ്ടും കിട്ടിക്കഴിയുമ്പോ എന്നെ ഉപേക്ഷിക്കില്ലെന്ന് എന്താ ഉറപ്പ്? എനിക്ക് അടുത്ത് പരിചയമുള്ള ഇഷ്ടവും വിശ്വാസമുള്ള ഒരാളോടൊപ്പം ജീവിക്കാനുള്ള മോഹം കൊണ്ട് തന്നെ ചോദിക്കുക. മറ്റൊരാൾ അന്വേഷിക്കാനില്ലാത്തതുകൊണ്ടാ നേരിട്ട്. സാർ കരുതുന്ന തരത്തിൽ ഞാനൊരു എക്സെൻട്രിക് അല്ല. ആവശ്യത്തിന് വിദ്യാഭ്യാസമുണ്ട്, ആരോഗ്യമുണ്ട്, ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ ജീവിക്കാനുള്ള സ്വത്തുണ്ട്. ഒറ്റപ്പെട്ടു കഴിയുന്ന സാറിനും ഒരു കല്യാണം ആവശ്യമല്ലേ? ആര് പറഞ്ഞു ഞാൻ ഒറ്റയ്ക്കാണെന്ന്? എനിക്കൊരു മകളുണ്ട്. മകൾ എനിക്കൊരു പ്രശ്നമല്ല, അവളെ കയ്യിലെടുത്ത് ചീപ്പ് സെന്റിമെന്റ്സ് പ്ലേ ചെയ്ത് നിങ്ങളെ വഷത്താക്കാനൊന്നും എനിക്ക് ഉദ്ദേശമില്ല. അമ്മയില്ലാത്ത ആ കുട്ടിയെ നിങ്ങൾ ലാളി ചെലപ്പം വഷളാക്കിയിട്ടുണ്ട്. എന്നാലും ഞാൻ മാനേജ് ചെയ്തോളാം. മകളെ അല്ലേ പറ്റൂ, അവളുടെ അമ്മയുടെ കാര്യമോ? അമ്മയോ? സീതയെ നീ കണ്ടിട്ടുണ്ടല്ലോ, കൂടുതൽ കേട്ടിട്ടുണ്ടാവും. അന്ന് നീ പറഞ്ഞില്ലേ നാട് നിങ്ങളെ വ്യഭിചരിച്ച് നടന്നവളെന്ന്? അയ്യോ സാർ, അത് ഞാൻ ദേഷ്യത്തിന്. ശരിയാ, എന്നിട്ടും
ഒരു പ്രത്യേക സാഹചര്യത്തിൽ സീത എനിക്ക് കല്യാണം കഴിക്കേണ്ടി വന്നു. സഹതാപം, കടപ്പാട്, സ്നേഹം കൊണ്ടല്ല തീർച്ച. പിന്നീട് തെറ്റാണെന്ന് എനിക്ക് തോന്നി. കേസും ലോക്കപ്പും ജയിലുമായി കഴിഞ്ഞ അന്ന് എന്റെ മനസ്സാകെ അസ്വസ്ഥമായിരുന്നു. ആവശ്യമില്ലാതെ ഞാൻ സീതയെ സംശയിച്ചു. അവളുടെ പൂർവ്വകഥകൾ പറഞ്ഞ് കൂടുതൽ വൈരാഗ്യത്തോടെ ഞാൻ അവളെ ദ്രോഹിച്ചു. മനസ്സും ശരീരവും ഒരുപോലെ വേദനിപ്പിച്ചു. എന്നിട്ടും അവൾ എന്നെ വിട്ടുപോയില്ല. അവളുടെ മുമ്പ് ഞാൻ തോക്കുകയായിരുന്നു. പിന്നീട് കുറ്റബോധം കൊണ്ടാവാം ഞാൻ സീതയെ കൂടുതൽ സ്നേഹിച്ചു. നഷ്ടപ്പെട്ടതെല്ലാം വീണ്ടെടുത്ത പോലെ സീതയും ഞാനും എൻ്റെ മോളും. കേസിന്റെ വിധി എനിക്ക് അനുകൂലമായിരുന്നു. വീണ്ടും ഞാൻ ജോലിയിൽ ചേർന്നു. ഒരവധിക്ക് ഞങ്ങൾ ഒരുമിച്ച് സത്യരാജന്റെ ആളുകൾ എന്നോട് പകവിട്ടുകയായിരുന്നു. പക്ഷേ എനിക്ക് പകരം അവൾ മരിച്ചു. എന്നാലും സീത ഇന്നും എന്റെ മനസ്സിലുണ്ട്. അവളോടൊപ്പം കഴിഞ്ഞ ഓർമ്മയിൽ ജീവിക്കാനാണ് എനിക്കിഷ്ടം. ആ സ്ഥാനത്ത് മറ്റൊരാളെ സ്വീകരിക്കാൻ എനിക്കാവില്ല. പ്രീതിക്ക് എന്നോട് വിരോധം തോന്നരുത്. ഇല്ല സർ, മരിച്ചുപോയ ഭാര്യയുടെ ഓർമ്മകളിൽ ആയുഷ്കാലം മുഴുവൻ കഴിയാൻ നിറച്ച പുരുഷനോട് ഒരു സ്ത്രീക്കും വിരോധം തോന്നില്ല. കൃഷ്ണപിള്ള വധക്കേസിലെ തെളിവുകളും രേഖപ്പെടുത്തിയ സാക്ഷിമൊഴികളും അടങ്ങിയ ഫയലാണത്. എന്തിനാ ഇത് ഇവിടെ തരുന്നത്? സാർ ആ കേസ് ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചില്ലേ? അവർക്ക് ആവശ്യമുണ്ടാവും തെളിവ് നശിപ്പിക്കാനെങ്കിലും. ഡിക്രൂസിൽ നിന്ന് പിടിച്ചെടുത്ത പണവും ആഭരണങ്ങളും അതിന്റെ ഉടമ ആ പാവം പെണ്ണിന് തിരിച്ചു കൊടുക്കണം. മനുഷ്യത്വത്തിന്റെ പേരിലെങ്കിലും. ബാലു, നിക്ക്. എന്ത് വൃത്തിയാണോ താൻ പറയുന്നത്? കേസ് കഴിയാതെ തൊണ്ടി മുതൽ മടക്കി കൊടുക്കാൻ പറ്റുമോ? എന്ത് കേസ്? കഷ്ടപ്പെട്ട് ഞാൻ പിടിച്ചു കൊടുത്ത ഡിക്രൂസിനെയും ഈ കേസിലെ പ്രധാന സാക്ഷി രാജമ്മയും വെറുതെ വിട്ടില്ലേ? നീ ആ കമ്മീഷണർക്ക് ചൊറിഞ്ഞു കൊടുക്ക്. എന്നെ അതിന് കിട്ടുകയല്ല. കടപ്പുറത്തുകാരി രാജമ്മ പുറത്തിറങ്ങിയില്ലേ? നാളെ നമുക്കെതിരെ അവൾ സാക്ഷി പറയാൻ ഇടവരരുത്. നമുക്ക് വീട്ടിലേക്ക് പോവാം. അയ്യേ, ഞാനില്ല.
വെള്ളത്തിന്റെ നടുക്ക് കഞ്ഞിയും കുടിച്ച് ഉണക്കമീനും ചുട്ടുനിന്ന് കൂടാൻ വാടി അവള് വരും. വിവരം തന്നതാരാണെന്ന് അന്വേഷിക്കണ്ട. നാളെ നിങ്ങൾക്ക് ഇവിടെ ചരക്കെത്തുന്നുണ്ടെന്നും സഹദേവൻ വഴിയാണ് ഇടപാട് നടക്കുന്നതെന്നും ഞാൻ അറിഞ്ഞു. ഇത്രയും കാലം നിങ്ങളെ വിശ്വസിച്ചതിന്റെ കൂലി. അതിന് എന്നോട് പരാതിപ്പെട്ടിട്ട് കാര്യമില്ല. മിസ്റ്റർ ഷാ നേരിട്ടാണ് സഹദേവനെ ഏൽപ്പിച്ചത്. കഴിഞ്ഞ വർഷം നിങ്ങളുടെ ശ്രദ്ധക്കുറവ് കൊണ്ട് എത്ര ലക്ഷം രൂപയുടെ സ്വർണം നഷ്ടപ്പെട്ടു, അതാവും കാരണം. എന്നാലും മാഡം, ഇയാളുടെ വിഷമം എനിക്ക് മനസ്സിലാവും. അടുത്ത തവണ മിസ്റ്റർ ഷായോട് ഞാൻ പറയാം. അങ്ങനെ സമാധാനിക്കാം, വേറെ ഒന്നും ചെയ്യാനൊക്കില്ലല്ലോ. എന്താ ഇയാൾ? ഓ, ഒരു പരാതി. പോട്ടെന്നേ, നാളത്തെ കാര്യങ്ങൾ എങ്ങനെയാണ്? പുലർച്ചയ്ക്ക് ലോഞ്ച് പുറംകടലിലെത്തും. അവിടുന്ന് കരയിലേക്ക് കടത്താൻ വലക്കാരെ ഏർപ്പെടുത്തിയിരിക്കുന്നത് നാടൻ വള്ളത്തിൽ. സൂക്ഷിച്ചു വേണം, ഒരിക്കൽ പിഴച്ചാൽ പിന്നീട് അവസരം കിട്ടിയെന്ന് വരില്ല. ഹുസൈൻ സാഹിബിന് അതാണ് പറ്റിയത്. മേലിൽ ഒരു ഡീലിംഗ്സും അയാളെ ഏൽപ്പിക്കില്ല. എന്താ ഹുസൈൻ സാഹിബ് പതിവില്ലാതെ ഈ വഴിക്ക്? പറയാണ്ട്, സ്വകാര്യ. വരൂ. സാറിനെയാണ് പറഞ്ഞു പറ്റിച്ചത്. നമ്മൾ വെറുതെ വേഷം കെട്ടി കാത്തു കിടന്നുകൊണ്ട് ഒരു കാര്യവുമില്ല. ഇവിടെ പൊന്നും വെള്ളിയൊന്നും ആരും ഇറക്കൂല. എന്താ അവിടെ? അവിടെ ഏതോ ഒരു പെണ്ണ് ചത്തു കിടപ്പുണ്ട്. ഇന്ന് തന്നെ പണി തീർക്കണം, നാളെ കുട്ടികൾക്ക് എക്സ്കർഷന് പോകാനുള്ളതാണ്. ശരി മാഡം. എന്തായി? കടപ്പുറത്ത് നാട്ടുകാരും പോലീസുകാരും ആ ഡിക്രൂസിന്റെ പെണ്ണ് രാജമ്മയുടെ ശവം അടിഞ്ഞിട്ടുണ്ട്. ആ പെണ്ണിനെ അവൻ കൊന്നതാണെന്നാ എനിക്ക് തോന്നുന്നത്. അതിരിക്കട്ടെ, നമ്മുടെ കാര്യം പറ. ഇനിയിപ്പോ ആളൊഴിഞ്ഞ തോണി അടുപ്പിക്കാൻ നോക്കൂ. വേണ്ട, ലോഞ്ച് കൊയിലാണ്ടിക്കോ തലശ്ശേരിക്കോ പോട്ടെ, അവിടെ ഇറക്കിയാ മതി. അല്ല മാഡം, ഇവിടെ എല്ലാ ഏർപ്പാടും പറഞ്ഞതനുസരിക്കുക. നിങ്ങളൊന്നും പറയണ്ട, ശിപായി മുതൽ കസ്റ്റംസ് കളക്ടർ വരെ കോമാള വേഷം കെട്ടി ചേർത്തിട്ട്. അതിന് കാരണം മനസ്സിലായില്ലേ? കടപ്പുറത്ത് പോലീസുകാരെ കണ്ടപ്പോ ബോട്ടുകാർ വിട്ടുപോയതാവും. എന്നാലും മടങ്ങി വരാതിരിക്കില്ല. ഞാനിപ്പറയുന്നത് അതിലും വലിയൊരു കാര്യമാണ്. ഇവിടെ കൊണ്ടുവന്ന സ്വർണത്തിന് പകരം അവർക്ക് തിരിച്ചയക്കാനുള്ളത് ഡ്രഗ്സ് ആണ്, മയക്കുമരുന്ന്. അവർക്കത് ഗോവയിൽ നിന്നും കയറ്റാനാണ് പ്ലാൻ. ഗോവ? എനിക്ക് കേൾക്കണ്ട. സത്യമാണ് സാർ ഞാൻ പറയുന്നത്, ഞാൻ വിശ്വസിക്കില്ല. ഞങ്ങളുടെ സെറ്റ് മറ്റൊരിടത്തേക്ക് തിരിച്ച് നിങ്ങൾ വേറെ കാര്യം സാധിക്കും. അതല്ലേ പ്ലാൻ? നടക്കില്ല. മിസ് നമ്പ്യാർ ഞാൻ പറയുന്നോന്ന് കേൾക്കണ്ട. മേലിൽ ഇത്തരം കെട്ടുകഥകളുമായി എന്റെ മുമ്പിലേക്ക് വരരുത്. പോണം മിസ്റ്റർ. ഇവരെ കൊണ്ടും കാര്യമില്ല. നാളെ പൊടി അവരിവിടുന്ന് കടത്തിയാ ഞാൻ തോൽക്കും. അത് സമ്മതിക്കരുത്. നേരിട്ട് എതിർത്താലും കുഴപ്പമില്ല മുരളി. ഒറ്റ വഴിയുള്ളൂ, ഇൻസ്പെക്ടർ ബലറാം. ഇന്നും മാഡത്തിനും സഹദേവനും വഴങ്ങാതെ നിൽക്കുന്ന ഒരേ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ. നീ അയാളെ പോയി കാണണം. ഞാനോ? എന്നെ കാണുമ്പോഴേ ആ കരടിക്ക് കളി കയറും. പേടിക്കണ്ടോ, കരടി ആണെങ്കിലും ഓൻ നെറിയുള്ളവനാ. ഈ ബലറാമിനെ കണ്ട് കാര്യം പറയും. എന്നാടോ സാർ, എനിക്ക് താൻ ആ ഹുസൈൻ സാഹിബിന്റെ ഡ്രൈവർ അല്ലേ അന്നത്തെ? തന്നെ. എനിക്കൊരു കാര്യം പറയാനുണ്ട്. പുറത്തറിഞ്ഞ തല പോകുന്ന കേസാ.
നാളെ ഇവിടുന്ന് സഹദേവന്റെ പാർട്ടി ഗോവയിലേക്ക് ഒരു പൊടി കൊണ്ടുവന്നുണ്ട് എന്ത് പൊടി മരുന്ന് മയക്കുമരുന്ന് മാഡത്തിന്റെ സ്കൂൾ കുട്ടികളെ നാട് കാണിക്കാൻ കൊണ്ടുവന്ന ബസ്സിലാ എടോ തോനന്നെ സത്യമാണ് സർ സത്യം പറഞ്ഞാൽ നിന്നെ ശിക്ഷിക്കില്ല മാപ്പ് സാക്ഷിയാക്കാം ഇതിന്റെ ബാക്കി എവിടെ ഉണ്ട് മുതലാളിയുടെ വീട്ടിൽ ഗോവയിലേക്ക് അയച്ച എന്റെ ബാക്കി വല്ലതും കൊണ്ടൊന്ന് പരിശോധിക്കാൻ നടക്കണോ ഈ
ഡോക്ടർ ബൽറാമാണ് പിടിച്ചത് നിങ്ങൾ അവന്റെ സീനിയർ ഓഫീസർ അല്ലേ അവൻ വഴങ്ങില്ല മാഡം പണം കൊണ്ട് അവനെ വശീകരിക്കാൻ ഒക്കൂല മണി പവറും മസിൽ പവറും തോറ്റെടുത്ത് മാഡം വിജയിച്ചിട്ടുണ്ട് ഞാനൊന്ന് നോക്കട്ടെ ഹലോ നമ്മൾ തമ്മിലുള്ള ചെറിയ പിണക്കം തീർക്കാൻ നിങ്ങൾ പണം മോഹിക്കുന്നവനല്ലെന്ന് എനിക്കറിയാം എനിക്ക് സ്വകാര്യമായിട്ട് ആളെ ഒന്ന് കാണണം ഒരു മോഹം ഇഷ്ടപ്പെട്ടല്ലേ വിളിക്കുന്നത് ഇവിടെ എന്താ കുഴപ്പം എന്നെ കാണാൻ മോഹമുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരണം അവിടേക്ക് ആരെങ്കിലും അറിഞ്ഞാൽ എനിക്ക് ചീത്ത പേരാവില്ലേ ആരും അറിയില്ല കോട്ടേഴ്സ് ഞാൻ തനിച്ചേ ഉള്ളൂ ഓക്കേ സി യു ഓക്കേ ഞാൻ കാത്തിരിക്കാം നിങ്ങളുടെ മകൾ ഇവിടെ പഠിക്കുന്നുണ്ടല്ലോ അമൃത യെസ് എന്താ പറയുമ്പോ വിഷമം തോന്നരുത് നിങ്ങൾ മകളുടെ ടീസി വാങ്ങിക്കണം എന്തിനു മിസ്റ്റർ പണത്തിന് വേണ്ടിയല്ല ഞാൻ ഈ സ്ഥാപനം നടത്തുന്നത് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരു സ്റ്റാറ്റസ് ഉണ്ട് ഒരു കുട്ടിക്കാരനെ അത് നശിക്കാൻ ഞാൻ അനുവദിക്കില്ല വളർത്തിക്കെട്ടാതെ കാര്യം പറയണം എന്റെ മകൾ എന്ത് നശിപ്പിച്ചെന്നാണ് പറയണം പറയാം നിർബന്ധമാണെങ്കിൽ നിങ്ങളുടെ ഭാര്യയുടെ പേര് സീത എന്നല്ലേ ഒരു പഴയ കോവിലകത്തെ തമ്പുരാട്ടി അതെ അവർ വ്യഭിചാര കുറ്റത്തിന് പലതവണ ലോക്കപ്പിലും റിമാൻഡിലും കിടന്നിട്ടുണ്ടല്ലോ മാഡം അത്തരം ഒരു സ്ത്രീയുടെ മകളോടൊപ്പം കുട്ടികളെ ഇരുത്തി പഠിപ്പിക്കാൻ പേരന്റ്സിന് ഇഷ്ടമല്ല പ്ലീസ് നിങ്ങൾ ടീസി വാങ്ങിച്ചു പോകൂ ഇറ്റ്സ് എ റിക്വസ്റ്റ് ഇല്ല അമ്മ പിഴച്ചവളാണെങ്കിൽ തന്നെ എന്റെ മകളെ തെറ്റ് ചെയ്തു ഒന്നും അറിയാത്ത കൊച്ചു കുഞ്ഞല്ലേ സൗകര്യമില്ല മിസ്റ്റർ ബൽറാം എന്റെ മകൾ ഇവിടെ തന്നെ പഠിക്കും ടീസി വാങ്ങിക്കുന്ന പ്രശ്നമേ ഇല്ല എങ്കിൽ ഞങ്ങൾക്ക് വേറെ വഴി ആലോചിക്കേണ്ടി വരും എന്ത് വഴി തന്തയോ തള്ളയോ ചെയ്ത കുറ്റത്തിന് അവരുടെ കുഞ്ഞിനെ നിങ്ങൾക്ക് ഒരു പുല്ലും ചെയ്യാവുക്കില്ല ആവശ്യമില്ലാതെ എന്റെ മകളുടെ പേര് നടപടിയെടുത്താ നിങ്ങൾ ഞാൻ കോടതി കയറ്റും കോടതി നിയമമൊക്കെ ഞങ്ങൾക്ക് അറിയാം മിസ്റ്റർ കാണാം ഞാൻ പറയുന്നത് കേൾക്കൂ നമുക്ക് മോളെ മറ്റെവിടെയെങ്കിലും ചേർക്കാം ആവശ്യമില്ലാതെ എന്തിനാ ഈ വഴക്ക് സീതേ മതി ഇനി അത് ആവർത്തിക്കണ്ട നിങ്ങളുടെ ഈ വാശിക്കിടയിൽ ദുരിതം അനുഭവിക്കുന്നത് എന്റെ മോളാ ക്ലാസ്സിൽ അവളെ മാറ്റി നിർത്തുന്നു മറ്റു കുട്ടികളെ അവളോടൊപ്പം കളിക്കാനോ മിണ്ടാനോ പോലും ടീച്ചർമാർ സമ്മതിക്കുന്നില്ല ഇതൊക്കെ മോള് വന്ന് കരഞ്ഞു പറയുന്നത് എന്നോടാ ബുദ്ധി ഉറയ്ക്കാത്തൊരു കുഞ്ഞിനോട് ഇങ്ങനെ പകവയ്ക്കുന്ന ആളുകളുടെ ഇടയിലേക്ക് എന്തിനാ മോളെ അയക്കുന്നത് അയക്കണം ആ മാഡം നിന്നെ പറ്റി എന്റെ മുഖത്ത് നോക്കി പറയുന്ന മുഴുവൻ കേട്ട് സഹിച്ചവനാ ഞാൻ ഉള്ളതല്ലേ പറഞ്ഞുള്ളൂ ഞാൻ മോശപ്പെട്ട് ജീവിച്ചവളാണ് വേശ്യാന്ന് വിളിച്ചാ പോലും തെറ്റില്ലല്ലോ എന്തിനാ നീ തന്നെ എപ്പോഴും ഇതിങ്ങനെ വിളിച്ചു പോകുന്നത് ഞാൻ ചെയ്ത പാപത്തിന്റെ ഫലം ഒരു ശാപം പോലെ മറ്റുള്ളവർ കൂടി അനുഭവിക്കേണ്ടി വരുമ്പോ അതെനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല ഞാൻ സഹിച്ചോളാം എന്തും എന്നാൽ ഈ അമ്മ കാരണം ദിവസം ഒരേ നശിക്കുന്നു ആ കുഞ്ഞിനെ കാണാൻ എനിക്ക് വയ്യ നിർത്തുന്നുണ്ടോ നിന്റെ കരത്തിലും പിഴച്ചിലും എന്താ നിനക്ക് ഇപ്പൊ വേണ്ടത് കുഞ്ഞിനെ അവിടെ നിന്ന് മാറ്റണം അല്ലെ കൊണ്ടുപോയി ചേർത്തോ ഏത് നരകത്തിലായാലും വിരോധമില്ല തീർന്നില്ലേ നിങ്ങൾക്ക് ഫോറിനെ ഇഷ്ടപ്പെടുള്ളൂ എന്ന് അറിയാം പക്ഷേ ഇന്ന് എല്ലാ കാര്യത്തിലും എന്റെ ടേസ്റ്റ് ഷെയർ ചെയ്യുമെന്ന് കരുതി നിങ്ങളുടെ ഒരു സഹായം എനിക്ക് വേണം സഹദേവനെതിരെ ചാർജ് ചെയ്ത കേസിൽ എന്റെ പേര് വരരുത് ഇല്ലെങ്കിൽ അനവധി കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളിന്റെ സ്റ്റാറ്റസ് അത് കാരണം നശിക്കാനിടയാവും സ്റ്റാറ്റസ് എന്താ നിങ്ങൾ ഏയ് ഒരു പഴയ കഥ ഓർക്കാൻ 9 നാടുവാണ ഒരു കോവിലകത്തെ തമ്പുരാട്ടിക്കുട്ടി കുടുംബം പട്ടിണിയായപ്പോ ഒരു ജോലി തേടി തിരുവനന്തപുരത്ത് പോയ കഥ താൻ വിശ്വസിച്ച് ആരുടെ ഒപ്പം പോയോ
ആ നേതാവ് അവളെ ചതിച്ചു പലരും ചേർന്ന് അവളെ ബലാത്സംഗം ചെയ്തു എല്ലാം നഷ്ടപ്പെട്ട അവൾക്ക് പിന്നീട് ജീവിക്കാൻ വ്യഭിചാരം തൊഴിലാക്കേണ്ടി വന്നു കുടുംബത്തൊരുനേരമെങ്കിലും ആഹാരം ഉണ്ടാക്കി കൊടുക്കാൻ അവളെ പഴിപറഞ്ഞ നിങ്ങൾ പണവും ഐശ്വര്യവും ആവശ്യത്തിലേറെ ഉണ്ടായിട്ടും അതേ തൊഴിലിന് എന്തിന് ഇങ്ങോട്ട് ഇറങ്ങി തിരിച്ചു ഇത് പറയാനാണോ താൻ എന്നെ ഇങ്ങോട്ട് ക്ഷണിച്ചത് അല്ലാതെ നിന്റെ സൗന്ദര്യം കണ്ടിട്ടാണെന്ന് കരുതിയോ എടോ തനിക്കെന്നെ ശരിക്കും അറിയില്ല ഇടുക്കിക്കാരി ജാനു 17 വയസ്സിൽ ബോംബെക്ക് പോയി മാമോസാമുക്കി മേരി ആയത് അവിടെ ശരീരം വിറ്റ് കഴിഞ്ഞത് അവിടെ നിന്ന് അബ്ദുറഹിമാൻ എന്ന കള്ളക്കടത്തുകാരനോട് ഗൾഫിലേക്ക് ഇതിന് പകരം ഞാൻ നിന്നോട് ഒരു പുല്ലും ചെയ്യാൻ ഒക്കില്ല ഈ കേസിൽ സഹദേവനോടൊപ്പം നിന്റെ മുഖം മൂടി ഞാൻ മരിച്ചു കീറും നമുക്ക് കാണാം ആ കാണാം ഇനി എന്ത് ചെയ്യാൻ മേന്നെ നമുക്ക് അപ്പീലിന് ശ്രമിക്കാം മിസ്റ്റർ സഹദേവനെ സബ് ജയിലിലേക്ക് കൊണ്ടുപോകുമ്പോൾ നിങ്ങളും കൂടെ വരണം എന്നെ ഡോക്ടറി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നു പക്ഷേ എന്റെ കിടപ്പും ഉറക്കമൊക്കെ അങ്ങ് ഹോട്ടലിലായിരിക്കും എനിക്ക് വിരോധമൊന്നുമില്ല സാർ സഹദേവൻ ആസ്പത്രിയില്ല ഹോട്ടലിലാണ് ഏത് ഹോട്ടൽ ആരാ വരണം ഇയാളെന്തിനാ വന്നത് സഹദേവൻ രോഗിയല്ലേ നന്നായൊന്ന് പരിശോധിച്ച് കളയാമെന്ന് കരുതി നിന്റെ റൗഡികൾ എന്റെ എല്ലൊടിച്ചു അതിന് പകരം എന്താ ഇയാൾക്ക് പറ്റിയത് അതെന്റെ ചെറിയൊരു കൈക്രിയ താനിത് ഓപ്പറേറ്റ് ചെയ്ത് നേരെയാക്കണം ഇയാളുടെ കയ്യിലും കാലിലും വാരിയിലും പൊട്ടിപ്പോയ എല്ലുകൾ ഇൻസ്പെക്ടർ ഒച്ച വെക്കരുത് രോഗിയില്ലാത്ത ഇയാളെ അഡ്മിറ്റ് ചെയ്ത് രേഖ ഉണ്ടാക്കിയ തനിക്കും ഇതൊരു വണിയാണ് ആവർത്തിച്ചാൽ ഇതുപോലെ ഡോക്ടറും രോഗിയാവും സൂക്ഷിച്ചോ ബ്ലഡി ഫൂൾ നിന്റെ ഭ്രാന്ത് ഇന്നത്തോടെ ഞാൻ നിർത്തും മനുഷ്യനെ പീഡിപ്പിച്ച് കൊല്ലാക്കൊല ചെയ്ത് രസിക്കുന്ന നിന്റെ ജന്മവാസന ഇതോടെ അവസാനിപ്പിക്കും സാറെന്തായി പറയുന്നു താനല്ലോ ഒന്നിനെ സഹദേവനെ തല്ലി കാലോടിച്ച് ആശുപത്രിയിൽ എത്തിച്ചത് അതാണോ കാര്യം വേറെ ഒരു പെറ്റി കേസിന് ഇത്രയും ബഹളം വെക്കേണ്ട കാര്യമുണ്ട് വധശ്രമത്തിനാണ് തന്റെ പേരിൽ കംപ്ലൈന്റ് തനിക്ക് എന്ത് സമാനം പറയാനുണ്ട് കോടതി തടവ് ശിക്ഷ വിധിച്ച സഹദേവനെ ജയിലിന്റെ പടി പോലും കാണിക്കാതെ അധികൃതർ ആശുപത്രിയിൽ എത്തിച്ചു ഒരു രോഗമില്ലാത്ത അവനെ ആശുപത്രിക്കാർ ഹോട്ടലിലേക്ക് വിട്ടു ഇത് ചോദിക്കാൻ ഈ നാട്ടിൽ ആണുങ്ങൾ ഉണ്ടാവും എന്ന് കരുതി നല്ല തന്തയ്ക്ക് പറഞ്ഞ ഒരുത്തനെങ്കിലും ആരെയും കാണാത്തതുകൊണ്ട് ഒടുവിൽ എനിക്ക് തന്നെ അത് ചെയ്യേണ്ടി വന്നു ശരിയാണ് സഹദേവനെ കാലൊടിച്ച് ആശുപത്രിയിൽ എത്തിച്ചത് ഞാനാണ് അല്ലാതെ അയാളെ വധിക്കാനൊന്നുമല്ല എന്തായാലും എനിക്ക് ആക്ഷൻ എടുക്കേണ്ടി വരും ഇവിടെ വെച്ച് തന്നെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് നയിക്കേണ്ടി വരും വരട്ടെ സാർ ഇതിലും വലിയ കുറ്റത്തിന് നടപടിയെടുക്കാൻ കൃഷ്ണപിള്ള വധക്കേസിലെ കൊലയാളികളെ ശിക്ഷിക്കാൻ വേണ്ടുന്ന തെളിവുകൾ സാർ ആവശ്യപ്പെട്ട സോളിഡ് എവിഡൻസും സിമന്റഡ് പ്രൂഫും ഞാൻ ഈ മേശപ്പുറത്ത് വെച്ചിട്ടും താൻ ഒന്നും വെച്ചില്ലടോ അതിലും വലിയ എവിഡൻസ് ഞെട്ടിക്കുന്ന രഹസ്യങ്ങൾ എന്റെ കയ്യിലുണ്ട് ഉണ്ടാകുമല്ലോ സ്റ്റേറ്റിനകത്തും പുറത്തുമുള്ള സീക്രട്ട് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികളിൽ നിന്നും ഈ കസേരയിൽ നിൽക്കുന്ന താങ്കൾക്ക് കിട്ടും പോലീസ് കമ്മീഷണർ എന്ന നിലയ്ക്ക് ഞാൻ വെറും സർക്കിൾ സീറോ പൂജ്യം ഇൻസ്പെക്ടർ ആണല്ലോ എന്നിട്ടും സാർ എന്തുകൊണ്ട് അവർക്കെതിരെ ആക്ഷൻ എടുക്കുന്നില്ല ആർക്കെതിരായിട്ട് നടപടി എടുക്കണമെന്ന് തനിക്കറിയാമോ കിട്ടിയ രഹസ്യങ്ങൾ പൂഴ്ത്തി വെച്ച് അതിന്റെ പുറത്ത് അടയിരിക്കുന്ന താങ്കൾ പുറത്തു പറയാതെ വെളിപ്പെടുത്താതെ ബാക്കിയുള്ളവർക്ക് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും വെളിപ്പെടുത്തിയാൽ അതിന്റെ ഭവിഷ്യത്ത് എന്താണെന്ന് ബാലൻ അറിയില്ല ഇതൊക്കെ വെറും എക്സ്ക്യൂസ് മാത്രമായിട്ട് ഞാൻ കണക്കാക്കൂ അല്ലെങ്കിൽ കള്ളക്കടത്തുകാർക്ക് കൂട്ടുന്ന സ്വന്തം സ്നേഹിനെ പോലും കൊലപ്പെടുത്തി പണത്തിനും പദവിക്കും വേണ്ടി എങ്കിൽ പറയണം സാർ നിങ്ങൾ അതിന് മറച്ചു വെക്കണം അവരുടെ പേരുകൾ വെളിപ്പെടുത്താത്തതും ആക്ഷൻ എടുക്കാൻ മടിക്കുന്നതും പണം മോഹിച്ചല്ല അതിലും എത്രയോ വലുത് എനിക്ക് എന്റെ കുടുംബമാണ് ഭാര്യ വിവാഹപ്രായമെത്തിയ രണ്ട് പെൺമക്കൾ കാൽ സ്വാധീനമില്ലാത്ത മകൻ അവരുടെ രക്ഷയോർത്ത് എന്റെ മകൻ ജിത്തുവിന്റെ കാൽ സ്വാധീനം നഷ്ടപ്പെട്ടത് ഒരാക്സിഡന്റിലാണെന്നല്ലേ പറഞ്ഞിരുന്നത് ബാലുവിനറിയാമോ
എന്തായിരുന്നു ആക്സിഡന്റ് എന്ന്? തന്റെ കൺമുമ്പിൽ വെച്ച് വേണമെങ്കിൽ തന്റെ ഭാര്യയെയും പെൺമക്കളെയും നശിപ്പിക്കാനും തന്നെ അടക്കം ഒരുമിച്ച് തീർക്കാനും ഞങ്ങൾക്ക് കഴിയും. ഇപ്പോൾ ഈ പയ്യന്റെ കാലെ ഒഴിച്ചുള്ളൂ. ഇതൊരു താക്കീതാണ്, സൂക്ഷിച്ചോ. എന്റെ മേലുദ്യോഗസ്ഥന്മാരെ ഈ വിവരം അറിയിച്ചപ്പോ അവർ മൗനം ദീക്ഷിച്ചു, അറിഞ്ഞില്ല എന്നടിച്ചു. ഇവിടെ ഞാൻ എന്ത് ചെയ്യണം ബാലു? ഈ ക്രൂരത കാണിച്ചവരോട് എതിരിട്ട് മരിക്കുമായിരുന്നു ബാലു. ഇതുപോലെ നാണം കെട്ട് ഭീരുവായി ജീവിക്കുന്നതിനേക്കാൾ ഭേദം അതായിരുന്നു. ഒരു സീനിയർ ഓഫീസർ എന്ന നിലയിൽ കവിഞ്ഞ് നിങ്ങളെ ബഹുമാനിച്ചവനാണ് ഞാൻ, അനുകരിക്കാൻ മോഹിച്ചവനാണ് ഞാൻ. ഇടക്കാലത്ത് നിങ്ങളെ ചെയ്ത പ്രവൃത്തികളിൽ എനിക്ക് സംശയമുണ്ടായിരുന്നു, വെറുപ്പുണ്ടായിരുന്നു. പക്ഷേ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഉറപ്പാണ്. ധീരനായ ഒരു പോലീസ് ഓഫീസറുടെ സ്ഥാനത്ത് ഇപ്പൊ എന്റെ മുമ്പിൽ നിൽക്കുന്നത് വെറും ഉണ്ണിപ്പിണ്ടിയാണ്. ബാലു, സ്വന്തം മകന്റെ കാറ് തല്ലി ഓടിച്ചവര് സ്വന്തം ഭാര്യയും മക്കളെയും കൺമുമ്പിലിട്ട് ഉടുതുള്ളി പിച്ചു ചിന്തി ക്രൂരമായിട്ട് മാനം കടത്തിയാലും നിങ്ങൾ ഇതുപോലൊന്നും സഹിക്കുമായിരുന്നു. അല്ലെങ്കിൽ കുടുംബം എങ്ങനെ കഴിഞ്ഞാലും സ്വന്തം ജീവൻ രക്ഷിക്കാൻ വേണ്ടി ആ പെൺമക്കളെ നിങ്ങൾ അവർക്ക് കൊണ്ടുപോയി കൂട്ടിക്കൊടുക്കുമായിരുന്നില്ലേ? അതിലും കഷ്ടപ്പെടും. സ്വന്തം മകൻ ആയുഷ്കാലം മുഴുവൻ ഒറ്റക്കാലിൽ എഴുതാൻ നിങ്ങൾ അത് സഹിച്ചു ജീവിച്ചു. അത് കുട്ടികൾ ടി വി വെച്ച്. സാർ, സാർ ഇത്രയും കാലം ഞാൻ സഹിച്ചു, ഇനി വയ്യ. ഈ ക്രിമിനൽസിന് മേലെ ആക്ഷൻ എടുക്കണം, അതിനുവേണ്ട തെളിവുകൾ എന്റെ കയ്യിലുണ്ട്. പക്ഷെ സാറിന്റെ പെർമിഷൻ എനിക്ക് വേണം, കാര്യം പ്രതികളിൽ ചിലർ എനിക്ക് മേലെയുള്ളവരാണ്. ഇല്ല സാർ, ഫോണിൽ പറയുന്നില്ല, ഞാൻ നേരിൽ ഒന്ന് പറയാം. നാളെ കാലത്ത് തന്നെ പുറപ്പെടാം സാർ. ശരി സാർ, മുഴുവൻ രേഖകളും കൊണ്ടുവരാം. നമ്മുടെ മക്കളെ പറ്റി വേറെന്ത്? ഉറങ്ങിയട്ടെ, നാളെ പുലർച്ചയ്ക്ക് പോണ്ടേ, ടൂർ ഉണ്ടെന്നല്ലേ പറഞ്ഞത്? നമ്മുടെയൊക്കെ എല്ലാ രഹസ്യങ്ങളും ആ കമ്മീഷണർ ഈ ഫയലിൽ ഒതുക്കിയിട്ടുണ്ട്. ഭയങ്കരൻ. എങ്കിൽ അത് ഇപ്പൊ തന്നെ കത്തിച്ചാലും മാഡം. ഇല്ല, കൂട്ടത്തിൽ ഇവിടുത്തെ പോലീസിലും ഗവൺമെന്റിലും ഉയർന്ന സ്ഥാനത്തിരിക്കുന്നവരുടേതും ഉണ്ടല്ലോ, അവന്മാരെ നിലയ്ക്ക് നിർത്താൻ ഈ ഫയലുകൾ സൂക്ഷിക്കണം. പെടുന്നെങ്കിൽ എല്ലാവരും ഒന്നിച്ച്. എന്തായാലും നമ്മൾ കരുതിയിരിക്കണം. പോലീസ് അരിച്ചു പെറുക്കി അന്വേഷിക്കുന്നുണ്ട്, ഐ ജി വരെ സ്ഥലത്തെത്തിയിരിക്കുന്നു. ധീരനും തികഞ്ഞ ആദർശ ശുദ്ധിയുള്ളവനുമായിരുന്നു നിങ്ങളുടെ കമ്മീഷണർ. ശത്രുക്കളിൽ നിന്ന് അദ്ദേഹത്തെ രക്ഷിക്കാൻ നമുക്കായില്ല. ഇനി വിലപ്പെട്ട ആ ജീവൻ അവഹരിച്ചവരെയെങ്കിലും രക്ഷപ്പെടാൻ നിങ്ങൾ ഒരിക്കലും അനുവദിക്കരുത്. ദാറ്റ്സ് ഓൾ ജെന്റിൽമാൻ.
ബാലു ഇനി നീയും സൂക്ഷിക്കണം കമ്മീഷണറുടെ സീക്രട്ട് ഫയലുകളെ കുറിച്ച് എനിക്കും ചിലത് അറിയാമായിരുന്നു ശത്രുക്കളെ ഭയപ്പെടുത്തി തന്റെയും കുടുംബത്തിന്റെയും രക്ഷയ്ക്ക് അദ്ദേഹം അത് ഉപയോഗിച്ചു പലപ്പോഴും നിനക്ക് വേണ്ടി നിന്നോടെന്തോ അദ്ദേഹത്തിന് പ്രത്യേകം ഒരു വാത്സല്യം ഉണ്ടായിരുന്നു എന്നിട്ടും ആ മനുഷ്യനെ നീ തെറ്റിദ്ധരിച്ചു വല്ലാതെ വേദനിപ്പിച്ചു സോറി സർ കാര്യമറിയാതെ ഞാൻ സാറിനോട് തെറ്റായി പെരുമാറിയിട്ടുണ്ട് വേദനിപ്പിച്ചിട്ടുണ്ട് ക്ഷമിക്കണം എന്റെ രക്ഷയോർത്ത് മുമ്പ് പല കാര്യങ്ങളും ചെയ്യാൻ അനുവദിച്ചിട്ടില്ല തടഞ്ഞിട്ടുണ്ട് ഇപ്പോഴെങ്കിലും അത് ചെയ്യാൻ എനിക്ക് അനുവാദം തരണം സർ ഐ വാണ്ട് യുവർ പെർമിഷൻ ആൻഡ് യുവർ ബ്ലെസിംഗ്സ് എവിടാ മാഡം ഇവിടെ പിന്നെ പോയി എനിക്ക് അറിയില്ല സർ എന്നെ രക്ഷിക്കണം സർ സാറ് പിടിച്ച പൊന്നും പൊടിയും ഒറ്റി തന്നത് ഞാനാണെന്ന് അവരറിഞ്ഞു എന്നെ അപായപ്പെടുത്തും സർ എനിക്ക് പോലീസ് സംരക്ഷണം വേണം ഇയാളെ പോലെ നാട് മുടിച്ച കള്ളക്കടത്തുകാർക്ക് ഇനി സർക്കാർ ശമ്പളം പറ്റുന്ന പോലീസുകാരൻ കാവൽ നിൽക്കണം അല്ലേ അങ്ങനെ പറയരുത് സർ കോടിക്കണക്കിന് ഉൾപ്പെടെ സാധനമല്ലേ ഞാൻ കാരണം പിടിച്ചത് അത് രാജ്യസ്നേഹം കൊണ്ടൊന്നുമല്ലോ പിടിച്ചല്ലേറെ താനും പറ്റി കാശാക്കില്ലേ പിന്നെ എതിരാളിയെ തോപ്പിക്കാൻ താൻ പോലീസിന് ആയുധമാക്കല്ലോ ചെയ്തത് അതിലും കിട്ടിയില്ലേ സർക്കാരൊക്കെ ലക്ഷങ്ങൾ റിവാർഡ് ആ പണത്തിലും വലുതാണ് സാർ എന്റെ ജീവൻ കൈ കിട്ടിയാൽ അവരെന്നെ കഷ്ണം കഷ്ണമായി നുറുക്കും ഗൾഫിൽ നിന്ന് ഷായു എത്തിയിട്ടുണ്ട് ഹുസൈൻ ഐ വാണ്ട് ടു സീ ഹിസ് ഡെഡ് ബോഡി ഇൻ ദി നെക്സ്റ്റ് 24 അവേഴ്സ് യു അണ്ടർസ്റ്റാൻഡ് യെസ് സർ സോ ലീവ് വൈ യു സ്റ്റാൻഡിംഗ് ഔട്ട് ഇരുപത്തിനാല് മണിക്കൂറാണ് ഹുസൈനെ തീർക്കാൻ ഷാ തന്നിരിക്കുന്നത് അതിനകം നിങ്ങൾ അത് ചെയ്തിരിക്കണം മാഡം ഹുസൈന് പോലീസ് പ്രൊട്ടക്ഷൻ ഉണ്ട് ഇല്ലെങ്കിൽ എളുപ്പമായിരുന്നല്ലോ ഒരു പോലീസ് ഓഫീസറെ തന്നെ ഇതിന് ഉപയോഗിക്കേണ്ട ആവശ്യം വരില്ലായിരുന്നു ഇല്ല എനിക്ക് പറ്റില്ല ഞാൻ ചെയ്യില്ല ഇല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ സഹദേവനോടൊപ്പം ചേർന്ന് ഇടുക്കിയിൽ നടത്തുന്ന കഞ്ചാവ് കൃഷിയും ഫോറിൻ ലിക്കർ ബോട്ടിലിംഗും മാഡം കൊല്ലപ്പെട്ട നിങ്ങളുടെ കമ്മീഷണർ ശേഖരിച്ച് ഇതിനകത്തെ രേഖകളിൽ അതിനുവേണ്ട തെളിവുണ്ട് അത് വെളിപ്പെടുത്താതിരിക്കണമെങ്കിൽ ഹുസൈനെ നിങ്ങൾ തന്നെ യെസ് സാർ ഓക്കെ സാർ ഒന്ന് വണ്ടി നിർത്തി എന്താ നിർത്താൻ പറഞ്ഞത് എന്നോട് ഇവിടെ ഇറങ്ങാൻ പറഞ്ഞു അപ്പൊ എന്റെ കൂടെ നിങ്ങൾക്ക് എസ്കോർട്ട് തരാൻ ദാ ആ പോലീസ് ഇപ്പുണ്ട് Yeah.
വെടിവെച്ച ആളെ നിങ്ങൾ കണ്ടോ? കണ്ടു. ആരാ? അസിസ്റ്റന്റ് കമ്മീഷണർ മുരുകനാണ് എന്നെ വെടി വെച്ചത്. സാർ, സാറിന്റെ മോളെ ആരാ പുറത്തു കൊണ്ടുവരുന്നത്? പ്രീതി. അവരുടെ കാറിനെ ആരോ ചേസ് ചെയ്യുന്നുണ്ടത് ബീറ്റ് പോലീസ് വിളിച്ച് അറിയിച്ചാണ്. അലക്സിന്റെ മോള്. വിസ്കി മുറിവിൽ തട്ടുമ്പോൾ ഉണ്ടാവും. ഇൻഫോർമറായി ഞങ്ങളെ ഒറ്റിക്കൊടുത്തതിന് സർക്കാരിൽ നിന്ന് ലഭിച്ച പണം എവിടെ? എനിക്ക് കിട്ടിയില്ല സർ. എരിവ് തീർത്ത് നിന്നെ കത്തിക്കരിച്ചു കൊല്ലണ്ടെങ്കിൽ പറഞ്ഞു. എനിക്ക് കിട്ടിയില്ല സർ. എന്നാൽ നീ ഇവിടെ കിടക്കും. കിട്ടിയ പണം എന്നെ ഏൽപ്പിക്കുന്നതുവരെ ഒരിക്കലും നീ ഇവിടെ നിന്ന് രക്ഷപ്പെടില്ല. നിന്റെ ഷായിത്ത് എവിടെയുണ്ട്? Thank you.
You have no way now. Don't think you can escape. Tell your gang to drop their weapons. You are fully surrounded by the police. It's better you surrender yourself. Thank you.
stay where you are. Otherwise, I will shoot you. इंस्पेक्टर बलराम, ये पिस्टल किसे दिखा रहा है? बड़े बड़े पुलिस ऑफिसर्स मुझे झुककर सलाम करते हैं। तुम्हारी सरकार भी मेरा कुछ नहीं बिगाड़ सकी, और तू मुझे इस तमंचे से डराता है? AK-47 ग्रेनेड स्टैंड गन्स का सामना किया है मैंने, अपने बाप और भाइयों की लाशों से गुजरकर यहां तक पहुंचा हूं मैं। तुम्हारे बाप और भाई की मौत का बदला तुम्हें इस देश को तबाह करने का लाइसेंस नहीं देता। चंद पुलिस ऑफिसरों का झुककर सलाम करना यह सबूत नहीं है कि कानून तुम्हारा गुलाम है। अरे मेरे जीते जी मेरी सरकार तो क्या, इस देश का छोटा सा बच्चा भी नहीं खरीद सकते तुम। कीड़ों की तरह बंबई की गंदी गलियों में पलते पलते तुम ये समझ बैठे कि तुम जुर्म की दुनिया के शेर बन गए। लेकिन ये मत भूलो कि जब एक शेर जंगल में आता है तो तुम जैसे कीटक अपनी हैसियत अपने वजूद भी खो बैठते हैं। और यकीन मानो कि आज तुम्हारा सामना एक शेर से हुआ है, और उसका नाम है इंस्पेक्टर बलराम। Yeah!